മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാവണം എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ ചെറിയൊരംശം, കാഷ്ഠത്തിൻ്റെ ചെറിയൊരു ഭാഗം, രക്തത്തിൻ്റെയോ ചലത്തിൻ്റെയോ മദ്യത്തിൻ്റെയോ ഒക്കെ ചെറിയൊരു തുള്ളി ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ വസ്ത്രത്തിലോ അവൻ്റെ ശരീരത്തിലോ അവൻ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടായാൽ അവൻ്റെ നിസ്കാരം സ്വീകാര്യമല്ല. നോക്കൂ, നിങ്ങൾ മാലിന്യങ്ങളിൽ നിന്നൊരു മനുഷ്യന് മുക്തി നേടാൻ അള്ളാഹു നിസ്കാരത്തിലൂടെ നമുക്കൊരുക്കിയ അവസരമാണിത്. ഇതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ടത് എവിടെയാണ്, എവിടെ നടത്തിക്കൂടാ, ഏത് വിധത്തിലാവണം, നടത്തിയാൽ എങ്ങനെ വൃത്തിയാക്കണം. ഇസ്ലാം മതത്തിലല്ലാതെ നിർബന്ധമായ അതിനൊരു കൽപ്പന വേറെയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ചെല്ലാം, റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, അവിടെ നിങ്ങൾക്ക് ആരെ കാണാം, കുറേ ആളുകളെ കാണാം. ചില ആളുകൾ ഉണ്ടാവും ഇങ്ങനെ പൂന്തോട്ടം നനക്കണ മാതിരി പൈപ്പ് പിടിച്ചിട്ടുണ്ടാവും, വേറെ ചില ആളുകൾ ചുമരിങ്ങനെ വെള്ളടിക്കുന്നുണ്ടാവും. എന്താണ്? മൂത്രമൊഴിക്കണം. ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്യോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇസ്ലാം മതം നമ്മളെ പഠിപ്പിച്ചതാണത്. മലമൂത്ര വിസർജനം അത് പൊതുജനങ്ങൾക്ക് ശല്യമാകുന്നിടത്ത് ചെയ്യാൻ പാടില്ല. അത് വളരെ സൂക്ഷിച്ച് നിർവഹിക്കേണ്ട കാര്യമാണ്. ചെയ്തു കഴിഞ്ഞാൽ അത് വൃത്തി വരുത്തേണ്ട വിഷയമാണ്. അതെത്രമാത്രമാണ് മനുഷ്യൻ ആരോഗ്യം നൽകുന്നത്? മൂത്രം എന്ന് പറയുന്ന സാധനം വെറും പച്ചവെള്ളമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പലരെയും വിചാരത, നമ്മളിപ്പോൾ ഇളനീര് കുടിച്ചതല്ലേ, ഇളനീര് കുടിച്ച് മൂത്രമൊഴിച്ചാൽ അതിന് മുൻ ഇളനീര് എന്ന് പറയാം. എം എൽ എ തോറ്റാൽ നമുക്ക് മുൻ എം എൽ എ എന്ന് പറയാം, എം പി തോറ്റാലും ഒക്കെ പറയാം. ഇപ്പൊ മന്ത്രിസ്ഥാനം കിട്ടാത്തവന് മുൻ മന്ത്രി എന്ന് പറയാം. ബിരിയാണി തിന്ന് വിസർജനം നടത്തിയാൽ മുൻ ബിരിയാണി എന്ന് പറയും. അതിനെ എന്നിട്ട് അർക്കയിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മാരകമായ വിഷാംശമാണ് മൂത്രം എന്ന് പറയുന്ന വസ്തുക്കളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ വിഷാംശമായ യൂറിയ, അത് മൂത്രത്തിലെ ഒരു ഘടകമാണ്, വിഷമാണത്. ഇതിൻ്റെ പുറമെ ഒരു രോഗിയുടെ ശരീരത്തിലുള്ള അധിക രോഗാണുക്കളും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു. മലമ്പനിയുണ്ടോ? പരിശോധിക്കുന്നത് എങ്ങനെയാണ്? മൂത്രം പരിശോധിക്കുകയാണ്. ഇതുപോലെ പലതരത്തിലുള്ള രോഗനിർണയത്തിനും ഒരു തുള്ളി മൂത്രം മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ? ആ രോഗത്തിൻ്റെ അണുക്കളുടെ സാന്നിധ്യം മൂത്രത്തിലുണ്ട് എന്നല്ലേ. ഇത് കഴുകാതെ കുടഞ്ഞ് പൂട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു സംസ്കാരമാണ് പ്രിയപ്പെട്ടവരെ. ഇസ്ലാം ലോകത്തിന് നൽകുന്ന ആരോഗ്യശാസ്ത്രമാണിത്. ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ മൂത്രത്തിൻ്റെ ചെറിയൊരംശമുണ്ടായാൽ അത് പരിശോധിച്ചാൽ ആ മൂത്രത്തിൻ്റെ ഉടമ ഗർഭിണിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനാവും അല്ലേ. ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടോ നോക്കാൻ എന്തു മതി, മൂത്രം വിളിച്ചു പറയും. അപ്പോൾ ഇത് പച്ചവെള്ളമല്ല, ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അധിക രോഗാണുക്കളും അതിലൂടെ ഒഴുകുന്നുണ്ട്. അത് ശരീരത്തിൽ പേറി നടന്ന് എത്ര സൗന്ദര്യമുള്ള വസ്ത്രം ധരിച്ചിട്ടും കാര്യമില്ല. ഇസ്ലാം ഇങ്ങനെയുള്ള മാലിന്യങ്ങളിൽ നിന്ന് നിസ്കാരത്തിലൂടെ മനുഷ്യനെ വൃത്തി വരുത്തുന്നു, ശുദ്ധി വരുത്തുന്നു. ഇനി നോക്കൂ, നിങ്ങൾ ഈ മാലിന്യത്തിൽ നിന്ന് മുക്തമാകുന്നതോടൊപ്പം നിസ്കാരം നടക്കണമെങ്കിൽ നിർബന്ധമായ കുളിയുണ്ട് ഇസ്ലാമിൽ. ജനാബത്തുണ്ടായവൻ കുളിക്കണം. അത് ഹൈലും നിഫാസും നിലച്ചവർ കുളിച്ചെങ്കിലേ നിസ്കാരം ശരിയാവൂ. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവർ കുളിച്ചെങ്കിലേ നിസ്കാരം ശരിയാവൂ. അതുപോലെ ഇന്ദ്രിയ വിസർജനം നടത്തിയവർ കുളിച്ചെങ്കിലേ നിസ്കാരം സ്വഹിയാകൂ. നിർബന്ധമായും കുളിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇനി കുളിക്കൽ നിർബന്ധമായിട്ടില്ലെങ്കിൽ തന്നെ അവയവ സ്നാനം എന്ന് പറയുന്ന വുളു, എന്തൊരാരോഗ്യദായകമായ പ്രവർത്തനമാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയട്ടെ. വുളുവിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം ഏതാ? മൂന്ന് കാര്യം ഒന്നിച്ച് ചെയ്യല. ഒന്ന് നിയ്യത്ത്. എന്ത് നിയ്യത്ത്? വുളുവിൻ്റെ സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന കരുത്ത്. രണ്ടാമത് അതോടൊപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റ് ചൊല്ല. അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുൻകൈ കഴുകുക. ഇത് മൂന്ന് ഒന്നിച്ചുണ്ടാകേണ്ട സുന്നത്താ. ഇതാണ് വുളുവിൻ്റെ ആദ്യത്തെ തുടക്കം. ഈ സുന്നത്ത് നമ്മൾ നിർവഹിക്കുന്നതിലൂടെ എത്രമാത്രം ആരോഗ്യപരമായ ഒരവസ്ഥയാണ് മനുഷ്യനുണ്ടാവുന്നത്. നിങ്ങൾ, ലോകാരോഗ്യ സംഘടന പറയുന്നു സാംക്രമിക രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ തടയാൻ എന്താണ് വഴി? ലോകാരോഗ്യ സംഘടന ലോകത്തോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി മുൻകൈ കഴുകുക.
ഇതാണ് രോഗം തടയാനുള്ള വഴി. എന്താ കാരണം? രോഗാണുക്കളെ കൈമാറുന്നത് കൈകളിലൂടെയാണ്. കൈക്കൊരു പ്രത്യേകത ഉണ്ട്, വേറെ അവയവങ്ങളെ പോലെയല്ല, നിരന്തരം വർക്ക് ചെയ്യും. ഞാൻ നോക്കിപ്പോ പ്രസംഗിക്കുകയാണ്, ബാക്കി എല്ലാ അവയവങ്ങളും അടങ്ങി നിൽക്കില്ലേ, നാവ് മാത്രമല്ല ഇപ്പൊ ശരിക്കും വർക്ക് ചെയ്യുന്നുള്ളൂ, എന്നാ കൈ ഇങ്ങനെ ചാടിക്കളുക. നിങ്ങൾ ഉമ്മാരൊക്കെ ഫോൺ ചെയ്യുന്ന കേട്ടില്ല, ഗൾഫിൽക്ക് പോകണം ഇങ്ങനെ കൈ കൊണ്ടാക്കിയിട്ട്, അത്ര വെൽപ്പള്ളു വേണം, അത്ര വെൽപ്പ്, ഇങ്ങനെ മിന്നാണ് കൈ കൊണ്ട്. എന്തിനത് കാണുമോ? കണ്ടിട്ടല്ല, കൈക്കിട സ്വഭാവത വെറുതെ നിൽക്കാൻ ഉപരി കഴിയൂല. രാത്രി നമ്മൾ കിടന്നുറങ്ങുകയാണ്, നല്ല ഉറക്കത്തില, എന്നാലും കൈകൾക്ക് ഉറക്കമില്ല, അവർ നിരന്തരം പ്രവർത്തിക്കുന്നു. തലയിൽ പേൻ കടിച്ചാൽ അതിനെ തുരത്താൻ കൈ ജാഗ്രതയിലാണ്. നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോ, അത് ഞാനേറ്റു, മൂപ്പര് മാന്തുകയാണ്, വേറെ എവിടെ ചൊറിഞ്ഞാലും കൈ പോയിട്ട് കൈകാര്യം ചെയ്യും. ഇങ്ങനെ പലയിടത്തും മാന്തുകയും ചൊറിയുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കൈയിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലും കൈകളിലുമാണ് എപ്പോഴും മാലിന്യങ്ങൾ ഉണ്ടാകുക, അണുക്കൾ ഉണ്ടാകുക. ഈ കൈ കൊണ്ടാണ് നമ്മൾ ശൗച്യം ചെയ്യുന്നത്, മലമൂത്ര വിസർജനം നടത്തിയാൽ വൃത്തി വരുത്തുന്നത്. ഇതേ കൈകൊണ്ട് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്, ഇതേ കൈകൊണ്ട് തന്നെയാണ് മറ്റൊരാളെ കൈകൊടുത്ത് സ്വീകരിക്കുന്നത്, ഈ കൈകൊണ്ട് തന്നെയാണ് മൂക്ക് പിടിക്കുന്നത്, ഈ കൈകൊണ്ട് തന്നെയാണ് നമ്മൾ വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളും അണുക്കളും വൈറസുകളും പകർന്നു നൽകുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് രണ്ട് കൈകളാണ്. ജലദോഷം പടർത്തുന്ന നൂറുകണക്കിന് തരം അണുക്കളുണ്ട് അത്രേ. ആ ജലദോഷ രോഗി മൂക്കൊന്ന് പിടിച്ച് അയാൾ ബസ്സിലിരുന്ന് അതിൻ്റെ ആ സീറ്റൊന്ന് പിടിച്ചാൽ പിന്നെ അവിടെ വന്ന് അവിടെ പിടിക്കുന്ന ഒരാൾക്ക് ആ അണുക്കൾ പകരും. ഫ്രിഡ്ജിൻ്റെ ഡോറ് പിടിച്ചാൽ, വാതിലിൻ്റെ പിടിയൊന്ന് പിടിച്ചാൽ ഇയാളെ കയ്യിലൂടെ അണുക്കൾ അവിടെ പകരുകയാണ്. ഈ പകർച്ചവ്യാധികളെ തടുക്കാൻ എന്തേ വഴിയുള്ളൂ? നിരന്തരം ഇടക്കിടക്ക് കൈകൾ കഴുകിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിലെ നിസ്കാരം, നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ നിബന്ധനകളിൽപ്പെട്ട വുളു, അത് തുടങ്ങുന്നത് തന്നെ രണ്ട് മുൻകൈ കഴുകിയിട്ടാണ്. ഒരു ദിവസം 5 നേരം ചുരുങ്ങിയത് വുളു എടുത്താൽ മാത്രം ഒരാൾ എത്ര വട്ടം കൈ കഴുകുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മുൻകൈ 3 വട്ടം കഴുകിയാൽ മാത്രം പോരെ വുളുയിൽ, പിന്നെയോ കൈ രണ്ടും മുട്ടോടി കൂടെ കഴുകുമ്പോൾ വീണ്ടും അവിടെ കഴുകണം. അപ്പോൾ ഒരു വുളുയിൽ മാത്രം 6 തവണ കൈ കഴുകുന്നു. 5 നേരം ഒരാൾ വുളു എടുത്താൽ 5630. വുളുവിൻ്റെ പേരിൽ മാത്രം 30 തവണ മുൻകൈ കഴുകി മനുഷ്യനെ വൃത്തി വരുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം. ഇസ്ലാമല്ലാതെ വേറെ ഏതാണുള്ളത്? ഇതെത്രമാത്രം ആരോഗ്യദായകമാണ്! ലോകാരോഗ്യ സംഘടന പറയട്ടെ, ഒരാൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ അയാളിവിടെ അണുക്കളെ പടർത്തുമോ? അയാളിവിടെ സാംക്രമിക രോഗികളുടെ കാരിയറായി വർത്തിക്കുമോ? ഇല്ല. അയാൾ ഇവിടെ ആരോഗ്യമാണ് ഉണ്ടാക്കുന്നത്, അയാളെ കൈകളെപ്പോഴും പരമവിശുദ്ധമാണ്. ഈ വുളുവിൻ്റെ സമയത്ത് മാത്രം കൈ കഴുകിയാലും പോരാ. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഇദസ്തൈഖല അഹദുക്കും മിൻ നൗമിഹി, നിങ്ങൾ ആരെങ്കിലും ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ, ഫലാ യഖ്മിസു യദഹു ഫിൽ ഇനാ, ആ കൈകളെ അവൻ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കരുത്. ആ കൈകൊണ്ട് ഉമ്മമാർ പത്തിരി ഉണ്ടാക്കരുത്, റൊട്ടി ഉണ്ടാക്കരുത്, കുട്ടികൾക്ക് ആഹാരം കൊടുക്കരുത്. ആ കൈകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ബ്രഷ് എടുത്ത് പല്ല് തേക്കരുത്. എന്തിനു മുമ്പ്? 3 തവണ കൈ കഴുകുന്നതിന് മുമ്പ്. കാരണം എന്താണ്? ഇന്നക്കലാ തതിരി ഐനബാത്തിയതാക്ക്, നിന്റെ കൈകൾ എവിടെയായിരുന്നു രാത്രി മേഞ്ഞ് നടന്നത് നിനക്ക് പറയാൻ പറ്റില്ല. പല സ്ഥലത്തും അത് മാന്തിയിട്ടുണ്ട്, ചൊറിഞ്ഞിട്ടുണ്ട്. ആ കൈ കഴുകാതെ ആദ്യം തന്നെ ബ്രഷ് എടുത്ത് പല്ല് തേക്കുന്ന ശീലക്കാരുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. കൈ കഴുകിയിട്ടാണ് പല്ല് തേക്കേണ്ടത്, കൈ കഴുകിയിട്ടാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടത്, ഒരു പാത്രം തൊടേണ്ടത്. കാരണം ഈ കൈകളിലൂടെയാണ് അണുക്കളുടെ കൈമാറ്റം നടക്കുന്നത്. ഈ രീതിയിലുള്ള ആരോഗ്യ ബോധവൽക്കരണമാണ് അള്ളാഹുവിൻ്റെ മതം നിസ്കാരത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, വുളുവിൻ്റെ പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ ഒരു കാര്യം ഏതാണ്? രണ്ടാമത്തെ കാര്യം പല്ല് തേക്കലാണ്. മുൻകൈ കഴുകിക്കഴിഞ്ഞിട്ടാണ് പല്ല് തേക്കേണ്ടത്. ആദ്യം പല്ല് തേക്കുന്ന ശീലമാണ് പലർക്കും ഉള്ളത്, അതല്ല, മുൻകൈ കഴുകിയിട്ട് പല്ല്, കാരണം ആ കൈ കൊണ്ടാണോ പല്ല് തേക്കുന്നത്, അപ്പം ആദ്യം കൈ കഴുകണം, അതിനുശേഷം പല്ല് തേക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, അയാളുടെ ആരോഗ്യം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പല്ല്.
പല്ല് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ രുചിയുണ്ടാവൂല ഒന്ന്, രണ്ടാമതായി ചവച്ചരച്ച് ആഹാരം കഴിക്കാൻ കഴിയില്ല, അങ്ങനെ വരുമ്പോൾ ദഹനത്തിൻ്റെ കുറവുണ്ടാവും, അത് ആരോഗ്യത്തെ ബാധിക്കും. പല്ല് നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ സൗന്ദര്യത്തിൻ്റെ 50% നഷ്ടപ്പെടും. എല്ലാം ഉഷാറാ, പല്ലില്ല, ദബ്ബർ വന്ന് പൊട്ടിയ മാതിരിയാ. എന്നാലോ ആ ആളുടെ മുഖം, അതല്ലേ ഒരാളെ പ്രധാനം. അതുകൊണ്ട് പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു ഇസ്ലാം. സൂറുല്ലാഹി സ്വലാസങ്ങൾ പറയുന്നു, ലൗലാ അന്ന ശുക്കലാ ഉമ്മത്തി ലാ അമർത്തുഹും ബിസ്സിവാക് ഇന്ദ കുല്ലി സ്വലാ. പ്രയാസമാകുമെന്നറിഞ്ഞതുകൊണ്ട് നിർബന്ധമായി പറയുന്നില്ല, സുന്നത്തായ നിലക്ക് എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും നിങ്ങൾ പല്ലുതേക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ കുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധിക്കണം. ഒരു നിസ്കാരം നിലനിർത്തുന്ന കുട്ടിയെ ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. രാത്രി ഉറങ്ങുന്ന സമയത്ത് പല്ല് തേക്കാതെ ആരും കിടന്നുറങ്ങരുത്. എന്താ കാരണം? രാത്രി നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിൻ്റെ അടുക്കുകളിൽ അള്ളിപ്പിടിച്ച് നിൽക്കും. രാത്രി വായിൽ നിന്ന് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. പകല് നമ്മളിങ്ങനെ ഉമിനീരിറക്കുന്നു, പുതിയത് വരുന്നു, പഴയത് പോകുന്നു, അതുകൊണ്ട് വായിൽ പുതിയ പുതിയ ഉമിനീര് എപ്പോഴും ഉണ്ടാകാം. അതിനാൽ ദുർഗന്ധം ഉണ്ടാവില്ല. ഈ ഒഴുകുന്ന വെള്ളത്തിന് ദുർഗന്ധം ഉണ്ടാവില്ലല്ലോ, എന്തുകൊണ്ട്? അത് പുതിയതിങ്ങനെ വരികയാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം എന്തുകൊണ്ടാണ് വേഗം കേടുവരുന്നത്? അത് ഒഴുകുന്നില്ല. ഇതുപോലെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഉമിനീര് വല്ലാതെ ഇറക്കൂല. അപ്പം ആ ഉള്ളത് തന്നെ ഇങ്ങനെ കെട്ടി നിന്നിട്ടാണ് ഉമിനീരിന് നാറ്റമുണ്ടാകുന്നത്. ആ നാറിയ ഉമിനീര് അവിടെ അള്ളിപ്പിടിച്ച ഭക്ഷണത്തിൻ്റെ ഉച്ചിഷ്ടങ്ങളുമായി കൂടിച്ചേർന്ന് പ്രവർത്തിച്ചാൽ അത് പല്ലിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. ഇതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് അത്തരം അവശിഷ്ടങ്ങളെ നന്നായി പോക്കി വൃത്തിയാക്കിയില്ലെങ്കിൽ 30 വയസ്സിന് മുമ്പായി പല്ല് കൊഴിഞ്ഞു പോകും. അത് ആരോഗ്യത്തിന് അപകടകരമായ സ്ഥിതി ഉണ്ടാക്കും. ഇത് ഇസ്ലാം നിസ്കാരത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച മറ്റൊരു സന്ദേശമാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് വലിയ ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വേഗം ബ്രഷ് എടുത്തു കൊടുക്കുക, അതൊരു ശീലമാക്കി അത് മാറണം. അങ്ങനെ പല്ല് തേച്ചിട്ടേ ഉറങ്ങാൻ കിടക്കാവൂ. എഴുന്നേൽക്കുമ്പം പല്ല് തേക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും സുന്നത്തുണ്ട്. ഇങ്ങനെ പല സമയത്തും പല്ല് തേക്കൽ സുന്നത്തുണ്ട്. അത് നിസ്കാരം നൽകുന്ന മറ്റൊരാരോഗ്യബോധമാണ്. മൂന്നാമത് നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവകം നമ്മൾ പല്ല് തേച്ചതിന് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിക്കളയുകയും വേണം. അതിനെങ്ങനെ അതിൻ്റെ രീതി? ഒരു കോരൽ വെള്ളമെടുത്ത് നേർ പകുതി വായിലേക്ക് കയറ്റി ബാക്കി മൂക്കിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ഇടത്തേ കൈകൊണ്ട് ചീറ്റിക്കളയുക. ഇതാണ് അതിൻ്റെ ക്രമം. ഇനി പലരും ചെയ്യലെന്താ, മൂക്കിൻ്റെ അടുത്ത് പറ്റി ഫൂ എന്നാണ് പൂച്ച ഊതും പോലെ ഒരു ഊത്ത, മൂക്കിലേക്ക് വെള്ളം കയറൂല. ഇത് പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൊഹാബാക്കളെ ഒതുവടിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പറയുന്നു, മൂക്കിൽ വെള്ളം കയറ്റുന്നതിൽ നീ അമിതമായി ശ്രദ്ധിക്കണം, നന്നായി കയറ്റിയിട്ട് ചീറ്റണം. കൂടെ അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല അന്തക്കൂന സോഇമാ, നോമ്പുകാരനായാലൊഴികെ. ഈ വെള്ളം കേട്ടിട്ടേ, നോമ്പ് നോറ്റിട്ട് എന്താക്കരുത്, അമിതമായി മൂക്ക് വെള്ളം കയറ്റി കയറിപ്പോയാൽ നിങ്ങൾ നോമ്പ് പാത്തില്ല. കാരണം നോമ്പുകാർക്ക് ഇത് കറാഹത്ത. നോമ്പുകാർക്ക് മൂക്കിലേക്ക് അമിതമായി വെള്ളം കയറ്റൽ കറാഹത്ത. വെള്ളം കയറ്റ ഒരു പരിധി വരെ, അമിതമായി കയറ്റി കറാത്ത. അമിതമായി കയറ്റിയപ്പോൾ അറിയാതെ ഉള്ളിലേക്ക് കടന്നുപോയാലും നമ്മൾ നോമ്പ് വാത്തിലാകും. ഏതുപോലെ? മുങ്ങിക്കുളി പോലെയാണ്. നോമ്പുകാർ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ്. മുങ്ങിക്കുളിച്ചപ്പം അറിയാതെ ഉള്ളിലേക്ക് വെള്ളം കയറിപ്പോയി, എന്നാലും നോമ്പ് വാത്തിലാകും. കറാത്തായ കാര്യം ചെയ്തത് കൊണ്ടാ. കോരിപ്പാർന്ന് കുളിക്കാം. സുന്നത്തോ ശറിയോ ആയ കുളിയാണെങ്കിൽ കോരിപ്പാർന്ന് കുളിക്കാം. കോരിപ്പാർന്ന് കുളിക്കുമ്പോൾ അറിയാതെ വെള്ളം കടന്നാൽ നോമ്പ് വാത്തിലാകൂല. അപ്പൊ നോമ്പുകാരല്ലാത്തവർ നന്നായി മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റിയിട്ട് ചീറ്റിക്കളയണം. ഇതിൻ്റെ രഹസ്യം എന്താ നിങ്ങൾക്കറിയോ? നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നു. അന്തരീക്ഷ വായുവിലാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ ഉള്ളത്. ഈ ഓക്സിജൻ നാം പ്രധാനമായും വലിച്ചെടുക്കുന്നത് മൂക്കിലൂടെയാണ്. ഈ ഓക്സിജൻ്റെ കൂടെ ആരൊക്കെ കടന്നുപോകും? ഒരുപാട് പൊടിയും പുകയും മറ്റു പലതും കടന്നുപോകും. ആ കടന്നുപോകുന്ന പൊടിയും പുകയൊക്കെ എവിടെ വരെ എത്തും? അത് നേരെ പോയാൽ ആ നാഷണൽ ഹൈവേ തലച്ചോട്ടിൽക്കാണ് പിന്നെ പോയി ചേരുന്നത്.
നമ്മൾ ഈ റോട്ടിലൂടെ എത്ര കാറ് പോകുന്നു, എത്ര ലോറി പോകുന്നു, ഇതൊക്കെ പുറത്തേക്ക് തള്ളുന്ന പൊടിയും പുകയും നമ്മൾ വലിച്ചു കയറ്റിയാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? കാസർകോട്ട ടൗണിലെ ഒരു കച്ചവടക്കാരൻ രാവിലെ വന്ന് കട തുറക്കുന്നു, ഉച്ചവരെ അയാൾ അവിടെ ഇരുന്നാൽ അയാളെ മൂക്കിലൂടെ എത്രമാത്രം പൊടി കടന്നുപോയിട്ടുണ്ടാകും, എത്ര പുക കയറിയിട്ടുണ്ടാകും. ഇത് കടന്നു പോകുമ്പോൾ അതിനെ തടുത്തു നിർത്താൻ ഒരു താൽക്കാലിക സംവിധാനം അല്ല ചെയ്തിട്ടുണ്ടതെന്താ? മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള രോമങ്ങളാണ്. ഇത് മുതിർന്നവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ അല്ല കൊടുത്തിട്ടുണ്ട്, മീശയില്ലാത്ത സ്ത്രീകൾക്കും മൂക്കിൻ്റെ ഉള്ളിൽ രോമം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പ്രകൃതിപരമായി നമുക്ക് നൽകിയ സുരക്ഷയുടെ ഭാഗമാണത്. ആ പൊടിയും പുകയൊക്കെ ഒരളവോൾ അത് തടുക്കും. ആ രോമങ്ങളെ പരിധിയിൽ നിന്ന് വിട്ട് പിന്നെയും ചിലത് കയറിപ്പോവും. അങ്ങനെ പോയാൽ എന്താ അള്ളാഹു തആല ചെയ്യുക? ഈ രോമങ്ങളുടെ അപ്പുറത്ത് ഒരു വളഞ്ഞ സ്ഥലമുണ്ട്, അവിടെ എപ്പോഴും പശർമയുണ്ടാവും, നനവുണ്ടാവും. ആ നനവുള്ളിടത്താണ് പിന്നെ ഈ പൊടിയും പുകയും പോയിട്ട് മുട്ടി നിൽക്കുക. അവിടുന്ന് മേലോട്ട് പോകാൻ കഴിയൂല. അള്ളാഹു ചെയ്തൊരു അനുഗ്രഹം. എന്നാൽ രാവിലെ കടയിൽ വന്നിരുന്ന ഒരാൾ 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഈ ലോറിയും കാറും ഒക്കെ തുപ്പിയ പുക വലിച്ചാൽ അയാളുടെ മൂക്കിൻ്റെ ഉൾവശത്തുള്ള ആ നനവ് നഷ്ടപ്പെട്ടു പോകും. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഉണങ്ങിയ മണ്ണ് കൊണ്ടിട്ടാൽ പിന്നെ ആ വെള്ളം അവിടെ കാണാത്തതുപോലെ ഈ നനവ് പിന്നെ ഉണ്ടാവില്ല. ഇനി അയാൾ അവിടെ നിന്ന് വീണ്ടും വലിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് നേരെ തലച്ചോറ്റിലേക്ക് കടന്നു പോകും, തടുക്കാനാളില്ല. അവിടെയാണ് ഉച്ചയാകുമ്പോഴേക്ക് മുസ്ലിങ്ങൾ പള്ളിയിൽ നിന്നൊരു വിളി കേൾക്കുന്നു. എന്താണ് വിളി? ഹയ്യ അലൽ ഫലാഹ്, ഇരുലോക വിജയത്തിലേക്ക് കടന്നു വരുവീൻ. ഈ വിളി കേട്ട് സത്യവിശ്വാസി ഓടിച്ചെല്ലുന്നത് എങ്ങോട്ടാണ്? വാട്ടർ ടാപ്പിൻ്റെ സമീപത്താണ്. ലോകാരോഗ്യ സംഘടനയുടെ മറ്റൊരു മാനദണ്ഡമുണ്ട്, ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യമളക്കാനുള്ള മാനദണ്ഡം. എന്താ അവർ പറഞ്ഞത്? ശുദ്ധജലത്തിൻ്റെ ലഭ്യത. അത് കൂടുതലുണ്ടെങ്കിൽ അവിടെ ആരോഗ്യം ഉണ്ടാവും. ഇസ്ലാം ശുദ്ധജലം ഉപയോഗിക്കാൻ എപ്പോഴും നമ്മളോട് കൽപ്പിക്കുക. നമ്മളെ പള്ളിയിലെ പ്രധാനപ്പെട്ട പരിപാടി എന്താ? വാട്ടർ ടാങ്ക് ഹൗലാണ് അല്ലേ, ശുദ്ധവെള്ളമാണ്. അവിടെ ചെന്ന് വൊലു എടുക്കുന്ന സമയത്ത് അതാ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുകയാണ്. ഇതൊരു ദിവസം ഒരു തവണയല്ല, 5 നേരം വൊലു എടുക്കുന്ന മുസ്ലിമായ മനുഷ്യൻ 15 തവണ മൂക്കിൻ്റെ ഉള്ളു വൃത്തി വരുത്തുന്നു. ഇതുപോലെ ലോകത്ത് ആരോഗ്യദായകമായ ഒരു ജീവിതാവസ്ഥ അവതരിപ്പിച്ച മതങ്ങൾ വേറെയുണ്ടോ? പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ? വൈന്നനീ മിനൽ മുസ്ലിമീൻ. അള്ള പറഞ്ഞില്ലേ, അഭിമാനത്തോടെ പറഞ്ഞോ, ഞാനൊരു മുസ്ലിമാണ്. അതിനു മാത്രമുള്ള വലിയ നന്മകൾ നിറഞ്ഞൊരു മതമാണ് ഇസ്ലാം. ഇങ്ങനെ മനുഷ്യന് ഭൗതികമായി പിടിപെടുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം സുരക്ഷിതമായ രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം നിസ്കാര എന്ന പ്രവർത്തനത്തിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. ഇതിനു പുറമെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊന്നാണ് മാനസികമായ ആരോഗ്യം. നിസ്കരിക്കുന്നവൻ ആരുടെ മുമ്പിലാണ് തലചായ്ക്കുന്നത്? ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ കുമ്പിടുന്നത്. അവനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഗൗരവമാണ് ഈ മുട്ടുമടക്കലും നെറ്റി നിലത്തുവെക്കലിലൂടെയും നമ്മൾ പ്രകടിപ്പിച്ചത്. അവൻ എത്രമാത്രം ശക്തനാണ്, നാം എത്രമാത്രം അവനെ ആശ്രയിക്കുന്നവനാണ്. ആ നിസ്കാരത്തിൻ്റെ വിനയവും അതിൻ്റെ പ്രകടനവും അതിന് സാക്ഷിയാണ്. ഈ ശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വേദനകളുടെയും പ്രയാസങ്ങളുടെയും കെട്ടയിച്ചു വെക്കാനുള്ള അവസരമാണ് നിസ്കാരം. ഇന്ന് മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മളെ കേരളം പലതിലും മുന്നിലാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും മുന്നിലെത്തിയൊരു വിഷയം ഏതാണെന്നറിയോ? നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിൽ തമിഴ്നാട്ടുകാരെ തോൽപ്പിച്ച് നമ്മൾ മുന്നിലെത്തി. തമിഴ്നാട്ടിലൊക്കെ പണ്ട് ഒരു സിനിമാ നടൻ മരിച്ചാൽ ജമാഅത്തായിട്ട് ആത്മഹത്യ നടത്താറുണ്ടായിരുന്നു, ഓർക്കൊക്കെ ബോധമുണ്ടായി. ഇപ്പം കേരളക്കാരാണ് ഒന്നിച്ച് ആത്മഹത്യ, കുടുംബസമേതം. എന്തിൻ്റെ പേരിലാണ്? പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ, വിചാരിച്ച പെണ്ണിന് കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ, വിചാരിച്ച ഭർത്താവിന് കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ, ആശിച്ച ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ, തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആത്മഹത്യ, അനങ്ങിയാൽ സ്വന്തം മരിച്ചു തീരുന്ന ദുർബല മനസ്സിൻ്റെ ഉടമകൾ ചിന്തിക്കുക. നിസ്കാരം മനുഷ്യന് തരുന്ന
ആത്മബോധം എത്രയാണ്, ധൈര്യം എത്രയാണ്. കാരണം നിസ്കരിക്കുന്ന മനുഷ്യന്റെ സങ്കടങ്ങൾ ഒരു ദിവസം ഒന്നല്ല, ചുരുങ്ങിയത് 5 സമയങ്ങളിലായി സർവലോക സംരക്ഷകന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചാൽ വേദന പറഞ്ഞു തീർക്കണ്ടേ, സങ്കടം കരഞ്ഞു തീർക്കണ്ടേ. അത് പറയാൻ അതിശക്തനായ ഒരു സ്രഷ്ടാവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ തലകുനിക്കുന്നതോടെ നമ്മുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ വേദനയതാ, ആ കാർമേഘങ്ങളൊന്നും അവിടെ കെട്ടി നിൽക്കാതെ പെയ്തൊഴിഞ്ഞു പോകുകയാണ്, അവന്റെ സങ്കടങ്ങൾ ഉരുകി ഒലിച്ചു തീരുകയാണ്. ഇങ്ങനെ ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യന് ധൈര്യം പകരാൻ പോന്ന ഏറ്റവും നല്ലൊരാരാധന അതാണ് നിസ്കാരം. ഇനി നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആരോഗ്യപരമായ ഈ നേട്ടങ്ങളോടൊപ്പം ആത്മീയമായ അതിൻ്റെ നേട്ടങ്ങളുടെ ഒരു ഭാഗമായ ഒരു ചെറിയ പ്രകടനം നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ തവല്ല അവദക്കറസ്മല്ലാ, ആരെങ്കിലും വുളു ചെയ്യുകയും അതിനുശേഷം ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുകയും ചെയ്താൽ ഫൈന്നഹു യുതഹിറു ജസദഹു കുല്ലഹു, അവൻ്റെ ശരീരത്തെ മുഴുവനും അവൻ വൃത്തിയാക്കിയവനായി. അതേസമയത്ത് വമൻ തവല്ല വലം യദുക്കുരിസ്മല്ലാ, വുളു എടുത്തു അതിനുശേഷം ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയില്ല എങ്കിലോ ലം യുതഹിർ ഇല്ലാ മൗളി അൽ വുളു, വുളു ചെയ്ത സ്ഥലം മാത്രമേ അവൻ ശുദ്ധീകരിച്ചിട്ടുള്ളൂ. അപ്പൊ വുളുവിന്റെ പൂർണ്ണതയിൽ പെട്ടതാണ് വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഖിബില കഭിമുഖമായി നിന്ന് കൈയുയർത്തിയിട്ട് പ്രാർത്ഥിക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. 3 ഹദീസുകളിലായി ഈ പ്രാർത്ഥന പൂർണ്ണമായും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദുആ വുളുവിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലുന്നതോടെ മനുഷ്യന്റെ ശരീരം മുഴുവനും ശുദ്ധിയായി, ഉള്ളും പുറവും വൃത്തിയായി. അതുകൊണ്ട് അത് ആരും മുടങ്ങാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല റസൂലുള്ള പറയുന്നു, ആരെങ്കിലും വുളു ചെയ്തു വുളുവിന് ശേഷം ഈ ഷഹാദത്ത് കലിമ കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 വാതിലുകളും അവന്റെ മുമ്പിൽ മലർക്ക തുറക്കപ്പെടും. യദുഹുലു മിൻ അയ്യിഹിമാശാ, നാളെ അവന് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അത്രയും വലിയൊരു ഇബാദത്താണ് വുളുവിന്റെ ശേഷമുള്ള ഈ പ്രാർത്ഥന, നമ്മൾ മറക്കരുത്. മറ്റൊരു നേട്ടം റസൂലുള്ള പഠിപ്പിച്ചത് എന്താണ്, ഈ ദിക്ർ ചൊല്ലുന്നവൻ എന്ത് അമൽ ചെയ്താലും ഇവന്റെ ഈ പ്രവർത്തനം പൊളിഞ്ഞു പോകൂല, എന്ത് തെറ്റ് ചെയ്താലും പൊളിഞ്ഞു പോകൂല. സാധാരണ നമ്മൾ ചെയ്യുന്ന അമലുകൾ വേറെ ചിലത് കൊണ്ട് ബാത്തിലായി പോകും, ഈ അമൽ അങ്ങനെ ബാത്തിലാകുകയില്ലെന്ന് മാത്രമല്ല അത് പ്രത്യേകം സീൽ ചെയ്ത് അല്ലാ സൂക്ഷിക്കും. പരലോകത്ത് ചെല്ലുമ്പോൾ അവസാനം നരകത്തിൽ നിന്നല്ല മോചിപ്പിക്കുന്നവരുടെ വിഷയത്തിൽ അല്ല പറയും വല്ല ഹൈറും ബാക്കിയുള്ളവരുണ്ടോ, ആ കൂട്ടത്തിൽ ഈ ശഹാദത്ത് കലിമ നിസ്കാരത്തിന് ഉളുവിന് ശേഷം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടും. അല്ലാഹു അത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനെ സമ്പൂർണമായ വുളുയിലൂടെ തന്നെ നിസ്കാരത്തിലൂടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമുക്ക് നൽകുകയാണ്. പിന്നെ നിസ്കാരത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരൂല. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നിസ്കാരമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, നീചവും നികൃഷ്ടവുമായ എല്ലാ തിന്മകളിൽ നിന്നും നിസ്കാരമെന്ന പ്രവർത്തനം മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നു. കാരണം എന്താ, അവൻ സംസാരിക്കുന്നത് റബ്ബിനോടാണ്. റബ്ബിനോട് സംസാരിച്ച ഉടനെ ഒരാൾക്കൊരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി തൊട്ടടുത്ത് തന്നെ റബ്ബിനോട് സംസാരിക്കാൻ പോകാനുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിലേക്ക് പാപ്പപങ്കിലമായ ഒരു കണ്ണോടുകൂടി, ഒരു ഹൃദയത്തോടുകൂടി, ഒരു ശരീരത്തോടുകൂടി ഞാൻ എങ്ങനെ പോകുമെന്ന ബോധം തിന്മകളിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിൽ
ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടവും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ആ ഭാഗം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് പരലോകത്ത് സ്വർഗം കിട്ടണം. അതിന് അല്ലാഹു വെച്ച നിബന്ധന എന്താ? ഒന്ന്, നിഷ്കളങ്കമായ ഈമാൻ, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വാസം വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടവർ. രണ്ടാമത് അമിലു സ്വാലിഹാത്ത്, തിന്മകളെക്കാൾ നന്മ ചെയ്തവരാണ്. ഫമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, നന്മയുടെ തുലാസിന് മുൻതൂക്കം വേണം. അത് ഉള്ള ആളുകൾ അവർക്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗപ്രവേശം ലഭിക്കുക. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അങ്ങനെ നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ തിന്മയേക്കാൾ കൂടുതൽ നന്മ വേണം. നമ്മൾ ചെയ്തതോ കൂടുതൽ കുറ്റകൃത്യങ്ങളാണ്. എന്നാൽ ആ കുറ്റകൃത്യങ്ങൾ അങ്ങ് മായ്ക്കപ്പെട്ടു പോയാൽ നമുക്ക് സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാണ്. നിസ്കാരത്തിൻ്റെ വലിയ നേട്ടവും അതുതന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മൻ സ്വല്ലാ സജദതൈനി ലാ യസ്ഹു ഫീഹിമാ, അശ്രദ്ധ വരാതെ ഒരു രണ്ട് റക്അത്ത് ആത്മാർത്ഥതയോടെ ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളിൽ നിന്ന് മുന്തിപ്പോയതൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. നിസ്കാരം ആത്മാർത്ഥതയോടെ നിർവഹിച്ചാൽ ചെയ്ത ദോഷങ്ങളാണ് പ്രധാനമായും മായ്ക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ നിസ്കാരത്തിലൂടെ എങ്ങനെ ദോഷം പൊറുക്കപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചിത്രീകരിക്കുകയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ശൈത്യകാലത്ത് ഞങ്ങളതാ റസൂലുള്ളാഹിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, ഇല കൊഴിയുന്ന കാലമാണ്. അങ്ങനെ ഒരു മരത്തിൻ്റെ ചാരത്തെത്തിയപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി അങ്ങ് കുലുക്കി, അതാ ഒന്നിന് പിറകെ ഒന്നായി ഇലകൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. എന്നിട്ടതാ റസൂലുള്ള വിളിച്ചു, യാ അബാദർ, ഓ അബൂദർറേ, ഞാൻ ഓടിച്ചെന്നു, എന്താണ് നബിയെ? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാ, അല്ലാഹുവിൻ്റെ അടിമ ഇതാ ഒരു നിസ്കാരം നിർവഹിക്കുന്നു. യുരീദു ബിഹാ വജ്ഹല്ലാ, അവൻ നിസ്കരിക്കുന്നത് ആരെങ്കിലും കാണാനല്ല, അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചാണ്. എങ്കിൽ ഫതഹാഫത അൻഹു ദുനൂബുഹു കമാ തഹാഫത ഹാദൽ വർഖു അൻ ഹാദിഹി ശജറാ, ഈ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നതുപോലെ അയാൾ ചെയ്ത പാപങ്ങളതാ ഈ നിസ്കാരം മുഖേന കൊഴിഞ്ഞു വീഴുന്നു. പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെയ്തുപോയ തോന്നിവാസങ്ങളുമായി നമുക്ക് ചെല്ലണ്ട. നമ്മുടെ തെറ്റുകളൊക്കെ ഇവിടെ വെച്ച് തന്നെ പൊറുക്കപ്പെടണം. അതിന് പറ്റിയ ഏറ്റവും നല്ല ഇബാദത്ത് നിസ്കാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു വരുമാറാകട്ടെ. മാത്രമല്ല, നിസ്കരിക്കുന്നവൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ, വലിയൊരു ഓഫറാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതെന്താണ്? ഖംസു സ്വലവാത്തിൻ തറലഹുന്നല്ലാ, അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കി. മൻ അഹ്സന വുലുഅഹുന്ന, അതിൻ്റെ വുലു ആരെങ്കിലും പൂർണ്ണമായ തോതിൽ തന്നെ എടുത്തു, കാട്ടിക്കൂട്ടലല്ല, അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ച് വുലു എടുത്തു. വസ്വല്ലാഹുന്നലി വഖത്തിഹിന്ന, കൃത്യസമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. വാത്തമ്മ റുക്കുഅഹുന്ന വസുജൂദഹുന്ന വഖുശുഅഹുന്ന, റുക്കുവും സുജൂദും ഖുശുഉമൊക്കെ പൂർണ്ണമായിട്ടവൻ നിർവഹിച്ചാൽ കാനലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹു അവനുമായി കരാറിലാണ്. എന്താണ് കരാറ്? അൻ യഗ്ഫിറ ലഹു, എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് അല്ലാഹു പൊറുക്കുമെന്ന് കരാറുണ്ട്. അതേസമയത്ത് വമല്ലം യഫ്അൽ, അത് ആരെങ്കിലും നിർവഹിച്ചില്ല, നിസ്കരിച്ചില്ലെങ്കിൽ ഫലൈസ ലഹു അലല്ലാഹി അഹ്ദുൻ, അവന് അല്ലാഹുവിന്റെ കരാറില്ല. ഇൻഷാ ഗഫറ ലഹു വ ഇൻഷാ അദബ, അല്ലാഹുക്ക് തോന്നിയാൽ അല്ലാഹു ശിക്ഷിക്കും, ഇനി തോന്നിയാ പൊറുത്തു കൊടുക്കുമെന്നേ ഉള്ളൂ. നിസ്കാരം മുറ പോലെ നിർവഹിച്ചവന് പൊറുക്കുമെന്ന് ഞാനിതാ കരാർ എഴുതിയിരിക്കുന്നുവെന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ഗൗരവത്തോടെ കാണണം. ഇതാണ് പ്രിയപ്പെട്ട മകനോട് ഈമാൻ റെഡിയാക്കിയതിന് ശേഷം യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നിസ്കാരം നീ വേണ്ട രീതിയിൽ നിലനിർത്തണം. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എപ്പോഴെങ്കിലും കൂടുന്ന സമയത്ത് നിസ്കരിക്കുകയല്ല,
അതിൻ്റെ ആദാബുകളും ചിട്ടകളും ഒക്കെ പാലിച്ച സമ്പൂർണ്ണ നിസ്കാരമാണ്. ആ നിസ്കാരം ഭക്തി പുരസരം നിർവഹിക്കുമ്പോഴാണ് ഈ പറഞ്ഞ നേട്ടം. അവിടെയാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. ഇന്ന് നല്ലൊരു വിഭാഗം ആളുകൾ നിസ്കരിക്കുന്നവരാണ്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് പള്ളികൾ ജനനിബിഡമാണ്. നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ നിസ്കരിക്കാൻ മടിയുണ്ടായിരുന്നു ആളുകൾക്ക്, പക്ഷേ ഇപ്പോൾ എല്ലാവരും പള്ളിയിലാണ്. എന്നാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, അവ്വലുമാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മാ, ഈ സമുദായത്തിൽ നിന്നും ആദ്യമായി ഉയർത്തപ്പെട്ടു പോകുന്ന നല്ല കാര്യം ഏതായിരിക്കും? അൽ അമാന, വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം അത് നിർവഹിക്കുന്നതിൽ അമാന്തിച്ചു നിൽക്കുക എന്നതാണ്. അമാനത്ത് പാലിക്കാതിരിക്കുക, ഒരാൾക്ക് കടം കൊടുത്തു ഓൻ തരുമെന്ന വിശ്വാസത്തിൽ തിരിച്ചു കൊടുക്കാതിരിക്കുക, ഒരു വാക്ക് പറഞ്ഞ് ഏൽപ്പിച്ചു അത് എത്തിച്ചു കൊടുക്കാതിരിക്കുക, ഒരു കാര്യം സൂക്ഷിക്കാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു അത് തിരിച്ചു നൽകാതിരിക്കുക, ഇങ്ങനെയുള്ള അമാനത്ത് അത് ഏറ്റെടുത്തത് വീട്ടാതിരിക്കുക എന്ന സ്വഭാവമാണ് ഈ സമുദായത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെട്ടു പോകുക. ഇന്ന് ആരെങ്കിലും വിശ്വാസമുണ്ടോ? ഇല്ല. കടം ചോദിച്ചാൽ എന്താ കൊടുക്കാത്തത്? തരുന്നൊരു ഉറപ്പില്ല. അപ്പൊ ഇല്ലാന്ന് പറയുന്ന ആൾക്കാർ കളവ് പറയാണ്. ഉള്ളവനും കൊടുക്കുന്നില്ലെന്തേ? തരുന്നൊരു ഉറപ്പ് വേണ്ടേ? യാതൊരു വിശ്വാസം ആർക്കും ആരെക്കുറിച്ചുമില്ല, എല്ലാവർക്കും എല്ലാരെ പറ്റിയും സംശയം. ഈ സമുദായത്തെക്കുറിച്ച് അങ്ങനെ ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായത് എന്തുകൊണ്ടാ? ഈ ഗുണം നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയതുകൊണ്ടാണ്. അല്ലാഹു സമുദായത്തെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ സമുദായത്തിൽ അവസാന കാലം വരെ നിലനിൽക്കുന്ന ഒരു കർമ്മമുണ്ട്. അതെന്താണ്? അസ്സലാ, നിസ്കാരം അവസാനം വരെ ഉണ്ടാകുമെന്ന് നബി പറയുന്നു. ഉടനെ തന്നെ അവിടുന്ന് പഠിപ്പിച്ചു, ഫറുബ്ബ മുസല്ലിൻ ലാ ഖൈറഫീ, പക്ഷേ എത്രയെത്ര നിസ്കാരക്കാരാണ്, നിസ്കാരം കൊണ്ടുണ്ടാകേണ്ട നന്മകളിൽ ഒരു തരിമ്പും അവനിൽ അവശേഷിക്കുന്നുണ്ടാകുകയില്ല. നിസ്കാരം തന്നെ എന്താ? അതൊരു ബിസിനസ് തന്ത്രമാണ് അല്ലേ? പള്ളിയിൽ ഭക്തിന് പോയാലേ ആൾക്കാരൻ്റെ കടയിലേക്ക് വരൂ, അല്ലെങ്കിൽ ആളുകളെ കാണാൻ പറ്റൂ. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ നിസ്കാരം ആത്മാർത്ഥതയോടെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഇസ്ലാം ചില പോംവഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ ഒന്നാമത് നമ്മൾ ശീലമാക്കേണ്ടത് എന്താ? വുളു, അത് സമ്പൂർണമായ തോതിൽ തന്നെ എടുക്കുക. അതിൻ്റെ അദബുകളെല്ലാം പാലിച്ച് വുളു എടുത്താൽ ആ വുളു കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുണ്ടാകും. റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരുടെയെങ്കിലും വുളു അപൂർണമായിട്ടുണ്ടെങ്കിൽ അത് ഇമാമിൻ്റെ ഓർമ്മയെപ്പോലും ബാധിക്കുന്ന തെറ്റാണ്. ഇമാമിന് മറവി പറ്റാൻ വരെ മഅ്മൂമിൻ്റെ വുളു പൂർണ്ണമാകാതിരിക്കുന്നത് കാരണമാകും. കാരണം പിശാചിന് ആ നിസ്കാരത്തിൽ അവസരം ഉണ്ടാകും, അവൻ്റെ വിളയാട്ടം അവിടെ നടക്കും. ഇതുകൊണ്ട് വുളു അത് പൂർണ്ണതോതിൽ സുന്നത്തുകളൊക്കെ പാലിച്ച് എടുക്കുക എന്നത് ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ഭക്തി പൂർണ്ണമാകാൻ ഒന്നാമത്തെ വഴിയാണ്. രണ്ടാമത്തെ വഴി എന്താണ്? നാം നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വതആല അവനിതാ എൻ്റെ മുമ്പിലുണ്ട്, ഈ ഭാവത്തിലായിരിക്കണം നമ്മുടെ നിസ്കാരം. അള്ളാഹു ആണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിസ്കാരത്തിൻ്റെ നൃത്തത്തിൻ്റെ ശൈലിയും അതാണ്. നിസ്കാരത്തിൽ മേലോട്ട് നോക്കാൻ പാടില്ല, അത് റസൂലുള്ള നിരോധിച്ചതാണ്. എവിടെ നോക്കണം? താഴേക്ക് മാത്രം നോക്കണം. ആ നോട്ടം പരിമിതപ്പെടാൻ വേണ്ടി നിസ്കരിക്കുന്നവർ പാലിക്കേണ്ട ഒരു അദബാണ്. പള്ളിയിൽ അങ്ങോട്ട് കടന്ന് കയറിയടത്ത് നിന്ന് നിസ്കരിക്കരുത്. ഒരു ചുമരിൻ്റെ സമീപത്തേക്ക് അടുക്കണം. ചുരുങ്ങിയതൊരു 3 മുഴം അടുപ്പത്തിലായി ചുമരിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ നിസ്കരിക്കണം. എന്തിനാ? നമ്മളെ ചിന്ത ആ ചെറിയ ഒരു സ്ഥലത്ത് പരിമിതപ്പെട്ടാൽ ഏകാഗ്രത നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മളിങ്ങനെ പള്ളിയുടെ എങ്ങേ തലക്കൽ നിന്നാൽ മുന്നിലുള്ള എല്ലാവരും നമ്മളെ ചിന്തയിലേക്കും കാഴ്ചയിലേക്കും വരും. ചുമര് കിട്ടാത്തവർ തൂണിൻ്റെ സമീപത്ത് നിൽക്കുക, അത് കിട്ടാത്തവർ വല്ല വിരിപ്പും വിരിച്ച് അത് പരിമിതപ്പെടുത്തി നിസ്കരിക്കുക, അത് കഴിയാത്തവർക്ക് വര വരക്കാൻ പറ്റുമെങ്കിൽ ഒരു ബൗണ്ടറി നിശ്ചയിക്കുക. ഇങ്ങനെയുള്ള അദബ് പാലിച്ച് ചിന്ത കേന്ദ്രീകരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ണുപായിക്കാതെ നമ്മളെ തൊട്ട് മുമ്പിലേക്ക് തന്നെ തായോട്ട് നോക്കി സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കിയാണ് നിസ്കരിക്കുന്നവൻ നിൽക്കേണ്ടത്.
അതെന്തുകൊണ്ട്? അള്ളാഹു തൊട്ട് മുമ്പിലുണ്ട്. അള്ളാഹു മുമ്പിലുണ്ടാകുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും നമ്മൾ. ഒരു സങ്കല്പം പറയാം, ഒരു ജഡ്ജി ഇങ്ങനെ നമ്മളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്ന ഒരു സയ്യിദ് അവരെ മുഖത്തേക്ക് നോക്കൂല. ബഹുമാനുള്ള മനസ്സിൻ്റെ ഉടമ. സ്വഹാബത്തിനെ കുറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, ലാ യഹുദ്ദൂന നദറ തഅലീമല്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ മുഖത്തേക്ക് തുറിച്ചു നോക്കാറില്ല. റസൂലുള്ള ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും, റസൂലുള്ള നോക്കാത്തപ്പോഴോ ആ മുഖത്തിൻ്റെ സൗന്ദര്യം അവരിങ്ങനെ ആസ്വദിക്കും. ഇതായിരുന്നു സ്വഹാബത്തിൻ്റെ ആദരവ്. ഇതുപോലെ അള്ളാഹിൻ്റെ അള്ളാഹ തൊട്ട് മുമ്പിലുണ്ടാകുമ്പം നമ്മൾ തലതാഴ്ത്തി നിൽക്കണം. അതുകൊണ്ടാണ് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ റബ്ബ് നമ്മളെ മുമ്പിലുണ്ടെന്ന വിചാരം, ഇതാണ് റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ചത്. അൻതഅബുദ റബ്ബക കഅന്നക തറാ, നിന്റെ റബ്ബിനെ നീ ആരാധിക്കുക എങ്ങനെ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ. വ ഇല്ലം തകുൻ തറാ, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക, അള്ളാഹ് നിന്നെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു വിചാരം ഉണ്ടാകുക. നിങ്ങൾ മനുഷ്യന്മാരിലൊന്ന് കണക്കൂട്ടി നോക്കി, നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോണ്ടതാ പള്ളിയിലെ ഉസ്താദ് നമ്മളെ വേക്കക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാലെന്തായിരിക്കും നമ്മൾ നിസ്കാരത്തിൻ്റെ സ്തുതി? സുജൂദിൽ കാലൊക്കെ നന്നായിട്ട് അമർത്തൂലേ, അമർത്തും. ഫർള് നിസ്കരിച്ചാൽ രണ്ടരക്കാത്ത സുന്നത്തൂടിയൊക്കെ കൂടി ചേർക്കൂലേ ഉണ്ട്. കാരണം ഇവരൊക്കെ കാണാനുള്ള സ്ഥിതിക്ക് ഞാൻ അങ്ങനെയാണ് നീച്ചു പോവുക അല്ലേ? ഇത് മനുഷ്യന്മാരെ കാണുമ്പോൾ ഉണ്ടാകേണ്ടത്. സർവശക്തനായ അള്ളാഹു ഇതാ എൻ്റെ തൊട്ട് മുമ്പിലുണ്ട്, അവൻ കാണുന്നുണ്ട് എന്ന വിചാരം നമ്മളെ കൽബിലേക്ക് കടക്കണം. അള്ളാഹു മനസ്സ് നന്നാക്കി തരട്ടെ. മൂന്നാമതായി, നിസ്കാരത്തിൻ്റെ ഓരോ റക്അത്തിലും അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം. നിസ്കാരത്തിൽ നമുക്ക് സ്പീഡ് കൂടുതലാണ്, എന്നാലും അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് അഭയം തേടുന്നു. ഇത് ഒന്നാമത്തെ റക്അത്തിൽ ഉപേക്ഷിക്കൽ കറാഹത്താണ്. എല്ലാ റക്അത്തിലും സുന്നത്താണ്, എന്നാൽ ഒന്നാമത്തെ റക്അത്തിൽ ഒഴിവാക്കിയ കറാഹത്ത് പോലും ഉണ്ട്. അത്ര പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ് അഊദു. അത് എല്ലാ റക്അത്തിലും മറക്കാതെ ചൊല്ലിയാൽ അത്രയും നമുക്ക് അള്ളാഹുവുമായിട്ട് മനസ്സ് പങ്കുവെക്കാൻ കഴിയും. കാരണം എന്താ? ശൈത്താന് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് നമ്മൾ നിസ്കരിക്കുക. ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടെ പടച്ചവനോട് സംസാരിച്ചൊരടിമയെ അടുത്ത നിമിഷങ്ങളിലൊന്നും എനിക്ക് വഴി തെറ്റിക്കാൻ കഴിയില്ല എന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ട് അവൻ എന്തു ചെയ്യും? പരമാവധി നിസ്കാരത്തിൽ എടങ്കോലിട്ട് നമ്മളെ ശ്രദ്ധ തെറ്റിക്കും. നമ്മൾ കൈയെട്ടുമ്പോഴേക്ക് കൊടൈക്കനാലിലേക്ക് നമ്മൾ എത്തുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ കണക്ക് കൂട്ടുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മുടെ കാമുകനെ സംബന്ധിച്ച്, കാമുകിയെ സംബന്ധിച്ച്, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ശൈത്താൻ കൽബു കൊണ്ടുവരും. അതിനാദ്യം തന്നെ പടച്ചവനെ തന്നെ ഏൽപ്പിക്ക, പറബ്ബേ ഇവൻ നിന്റെ ഒരു പോറ്റുവട്ടിയാണല്ലോ. നമ്മളങ്ങനല്ലേ, ഒരു ഗേറ്റും കടന്നൊരു മുതലാളിൻ്റെ പുരയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ നായ ഉണ്ടാവും. മുതലാളിനെന്നെ വിളിച്ചു പറയണം, മുതലാളിക്കാ ആ നായ ഒന്ന് പിടിച്ചു കെട്ടി, ഞാനൊന്ന് അങ്ങോട്ട് വരട്ടെ. അല്ലെങ്കിൽ എന്താ, മുതലാളിയായിട്ട് സംസാരിക്കുന്നതിന് നായ തടസ്സമാകും. ഇതുപോലെ അള്ളാഹ് തന്നെ സൃഷ്ടിച്ച അവൻ്റെ തന്നെ ഒരു പോറ്റു വസ്തുവാണ് ഈ പിശാചുക്കൾ. അവനെ തന്നെ ഏൽപ്പിക്കുക, അഊദു ബില്ലാഹ് മിനശ്ശൈത്വാനിർ റജീം, ഈ ശൈത്താനെ ഒന്ന് കെട്ടിയിടുപടച്ചവനെ, ഞാനിതാ നിന്നോടൊന്ന് സംവദിക്കുകയാണ്. ഇത് ചൊല്ലാതെ നിസ്കരിക്കരുത്. അത് നമുക്ക് ഭയഭക്തി വർദ്ധിക്കാനുള്ള മൂന്നാമത്തെ കാരണമാണ്. നാലാമതായി, ഭയഭക്തി ഉണ്ടാകാൻ നാം നിസ്കാരത്തിൽ ചൊല്ലുന്ന ഖുർആന്റെ ഭാഗങ്ങളും അദ്കാറുകളും പ്രാർത്ഥനകളും അതിൻ്റെ അർത്ഥമൊന്ന് പഠിക്കുക. അത്ര വലിയ വിഷയമല്ല, ഒരു മൂന്നോ നാലോ ദിവസം മെനക്കെട്ടാൽ നമുക്കൊക്കെ പഠിക്കാവുന്ന ഒരു സംഗതിയല്ലേ ഫാത്തിഹൻ്റെ അർത്ഥം, അത്തഹിയാത്തിൻ്റെ അർത്ഥം, സുജൂദിൽ ചൊല്ലുന്ന, റുക്കൂവിൽ ചൊല്ലുന്ന, ഇത്തിദാലിലും സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥന. നമ്മൾ ഈ ഭക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് പറയുന്നതെന്ന് നമുക്ക് തിരിയണ്ടേ? നോക്ക്, നിങ്ങൾ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഒരു പ്രാർത്ഥന തന്നെ എന്തുമാത്രം അർത്ഥവത്താണ്. റബ്ബിഗ്ഫിർലീ വർഹംനീ വജ്ബുർനീ വർഫഅനീ വർസുഖ്നീ വഹ്ദിനീ വഅഫിനീ. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരത്തിത്തിൽ പറയുന്നത് എന്താ? റബ്ബിഗ്ഫിർലീ, എൻ്റെ നാഥ എന്നോട് നീ പൊറുക്കണം. വർഹംനീ, എന്നോട് നീ കരുണ കാണിക്കണം. വജ്ബുർനീ, എൻ്റെ എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം. വർഫഅനീ,
എനിക്കു നീ പ്രമോഷം തരണം, ഇന്നുള്ള സ്ഥാനത്തു നിന്ന് എനിക്ക് ഉയർച്ച വേണം, ജോലിയിൽ എനിക്ക് കയറ്റം കിട്ടണം, പഠനത്തിൽ എനിക്ക് പുരോഗതി വേണം, അറിവ് എനിക്ക് കൂട്ടിക്കിട്ടണം. എല്ലാം റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലേക്ക് നയിച്ചു തരണം. വഅഫിനി, എനിക്ക് നീ ആരോഗ്യം തരണം. ഏത് വിഷയമാണ് ഈ പ്രാർത്ഥനയിൽ പെടാത്തത്? ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചൊല്ലിയാൽ ആ നിസ്കാരം എത്രമാത്രം ഭക്തി നിറഞ്ഞതാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പകരം നമ്മളെന്താ സുജൂദിങ്ങൾ കൊണ്ട് റബ്ബറു, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലെ ദിക്കർ റബ്ബറു എന്നാണ്. ബാക്കി നമ്മൾ കേൾക്കുന്നില്ല, എന്താ പറയുന്ന അറിയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണത്. ഈ ഓരോ ദിക്കറുകളുടെയും പ്രാർത്ഥനയുടെയും അർത്ഥം പഠിച്ചാൽ ഒരളവോളം നിസ്കാരത്തിൽ ഭക്തിയുണ്ടാവും. അഞ്ചാമതായി പറയട്ടെ, നമുക്ക് ഭയഭക്തിയില്ലാതെ നിസ്കരിക്കുമ്പോൾ നമുക്ക് തോന്നേണ്ടത് എന്താണ്? എൻ്റെ ഈ നിസ്കാരം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായിരിക്കും. ഏത് സമയത്ത് നിസ്കരിക്കുമ്പോഴും നമ്മൾ ആ ചിന്ത മനസ്സിൽ വേണം. കാരണം മരണം എന്ന് പറയുന്ന ആ ഭീകരൻ ഏത് രീതിയിലാണ് നമ്മളെ സമീപിക്കുക പറയാൻ പറ്റില്ല. ഒരു ലോറി തട്ടിയാൽ മരണപ്പെടാത്ത അത്ര ആരോഗ്യം നമുക്കില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് ചെറുപ്പക്കാരനും എപ്പോഴും മരണം വരാം. വമൻ നസലത് ബിസാഹത്തിഹിൽ മനായ വലാ അറലുൻ തഖീഹി വലാ സമാഉ. ഒരു മനുഷ്യന്റെ വീട്ടുമുറ്റത്തേക്ക് മരണമാകുന്ന ഭീകരൻ കയറി വന്നാൽ അവനിൽ നിന്നും രക്ഷ തേടാൻ, അവനെ രക്ഷപ്പെടുത്താൻ ഒരു ഭൂമിക്കും കഴിയില്ല, ആകാശത്തിനും കഴിയില്ല, അവിടെയുള്ള ആർക്കും കഴിയില്ല. അത് നടക്കുക തന്നെ ചെയ്യും. ഈ മരണം എപ്പോഴും വരാം. ഞാനിപ്പോൾ ലുഹുർ നിസ്കരിക്കുകയാണ്. ഒരു പക്ഷേ എൻ്റെ ആയുസ്സിലെ അവസാനത്തെ നിസ്കാരമാകുമോ ഇത്? ഈ ചിന്ത നമ്മളെ കല്ലുവിലുണ്ടാകണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സ്വല്ലൈത ഫസ്വല്ലി സ്വലാത മുബദ്ദിഇൻ. നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ ലോകത്തോട് വിട ചോദിക്കുന്നവൻ്റെ മനോഭാവത്തോടെ നീ നിസ്കരിക്കുക. ഇനി എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് ഇഖ്ലാസോടെ ആയി കിട്ടിയാൽ എൻ്റെ മരണം ആഖിബത്ത് നന്നാകുമല്ലോ. ഓരോ നിസ്കാര സമയത്തും ഇങ്ങനെ ഒരു ചിന്ത ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ആ ഓർമ്മ നിലനിർത്തി തരുമാറാകട്ടെ. പിന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? എൻ്റെ നിസ്കാരം മുറ പോലെ ആയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം, അവനെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ കൽബിൽ നിലനിന്നിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താണ്? അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ നിസ്കാരം എന്ന് പറയുന്നത് കേവലം ശരീരം കൊണ്ടുള്ള ചില പ്രകടനങ്ങളല്ല, ഹൃദയമാണ് നിസ്കാരത്തിൻ്റെ പ്രധാന പങ്കാളി. ഫവൈലുല്ലിൽ മുസല്ലീൻ. അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നത് ചില നിസ്കാരക്കാർക്ക് നരകത്തിലേക്ക് പ്രത്യേകമായ ഒരു ഏരിയ റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്താണ് ആ ഏരിയയിൽ അള്ളാഹു തയ്യാറാക്കിയത്? നിസ്കാരക്കാർക്കുള്ള ശിക്ഷയാണ്. എങ്ങനെയുള്ള നിസ്കാരക്കാരാണവർ? സ്വലാത്തിഹിം സാഹൂൻ. അവരെ നിസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ല, നിസ്കാരത്തിൽ മനസ്സാന്നിധ്യമില്ല, സമയനിഷ്ഠയില്ല. ആളുകൾ കാണുമെങ്കിൽ അവരും നിസ്കരിക്കും, ഒഴിവുള്ളപ്പോൾ അവരും നിസ്കരിക്കും. മഗ്രിബിന് എല്ലാവരും പള്ളിയിലായതുകൊണ്ട് ഞാനും പള്ളിയിലാണ്. ഇശാക്ക് വിശാലമായ സമയമുണ്ടല്ലോ ആളുകളെ കണ്ണുവെട്ടിക്കാനൊക്കും, അതുകൊണ്ട് ഞാനിപ്പം നിസ്കരിക്കുന്നില്ല. സുബഹി എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ, അത് പിന്നെ സൗകര്യം ഉണ്ടെങ്കിലും നിസ്കരിക്കാം. ഇങ്ങനെയൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിലപാടെടുക്കുന്നവർക്ക് നരകം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഖൂബതി. ഇത്തരത്തിലുള്ള നിസ്കാരം അത് ശിക്ഷക്കാണ് കാരണമാകുന്നത്. അങ്ങനെയില്ലാതെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാൻ ആ നിസ്കാരത്തിന് നമ്മൾ ശ്രമിക്കണം. അല്ലാതെ പോയാൽ പടച്ചവൻ തരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് നമ്മൾ പേടിക്കണം. ഈ ഓർമ്മയോടുകൂടെ നിസ്കരിക്കുമ്പോൾ അത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതുപോലെ അഖിമിസ് സ്വലാ, സ്വല്ലി സ്വലാ എന്നല്ല. നമ്മൾ വ്യത്യാസമുണ്ട്. നീ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ അവർ നിസ്കാരം നിൽക്കുന്ന നിസ്കാരമായി. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? അത് നബി തങ്ങൾ ഈ പറഞ്ഞ രീതിയിലാ.
വുളു പൂർണ്ണമായി എടുത്തതിൻ്റെ അതവുകളൊക്കെ പാലിച്ച് നിസ്കാരത്തിൻ്റെ മുഴുവൻ പെരുമാറ്റച്ചട്ടങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ ഗൗരവത്തോടെയാവണം. അതിനൊരുപാട് മസ്അലകൾ നമ്മൾ പാലിക്കണം, അതൊന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ കാണണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്ന് റമദാനു ശരീഫിൽ നമ്മളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നു. ഈ സ്വഭാവം നമ്മൾ ശേഷം നിലനിർത്തണം. ഇതിനാവശ്യമായ ചെറിയൊരു ഉപദേശവും കൂടെ ഞാൻ പറയട്ടെ. പൊള്ളുന്ന ചില താക്കീതുകൾ നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്തവർക്ക് വേണ്ടി തരുന്നുണ്ട്. നിസ്കരിക്കുന്നവർക്ക് വലിയ വലിയ ഓഫറുകൾ അവിടുന്ന് നൽകുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു ദക്കറ സ്വലാഹ്, മുത്തുനബി അതാ ഒരു ദിവസം നിസ്കാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, മൻ ഹാഫള അലൈഹാ, നിസ്കാരം കൃത്യമായി എന്ത് തിരക്കുള്ള സമയത്താണെങ്കിലും ഒരാൾ നിർവഹിച്ചു വരികയാണ്, ഉമ്മമാര് സൂക്ഷിക്കണം, കല്യാണത്തിന് പോയാൽ ആ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് നിസ്കാരം വേണ്ട, അതൊക്കെ കഴിഞ്ഞു വന്ന് രാത്രി എല്ലാം കൂടെ കലാവ് വിട്ടിയാൽ മതി എന്ന് തെറ്റിദ്ധരിക്കരുത്. കല്യാണപ്പുരയിൽ നിങ്ങൾ നിസ്കാരത്തിന് സൗകര്യം കണ്ടെത്തണം. അതിനു പറ്റിയ വസ്ത്രം ധരിച്ചേ വീട്ടിൽ നിന്ന് പുറത്തു പോകാവൂ. സാരി ഉടുത്തു പോയി നിസ്കരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നിസ്കരിക്കാൻ പറ്റിയ വേഷത്തിലല്ലാതെ ഉമ്മമാർ പുറത്തു പോകരുത്. കാലിന് ഷോക്സ് ധരിച്ചാൽ കല്യാണപ്പുരയിൽ വെച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയും, സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ എല്ലാ സമയത്തും എത്ര തിരക്കുണ്ടെങ്കിലും ഏത് കച്ചവടമാണെങ്കിലും അവിടെ നിന്നൊക്കെ നിസ്കാരത്തിൻ്റെ സമയമായാൽ അത് നിർവഹിച്ചു പോരുന്ന മനുഷ്യനാണെങ്കിൽ, കാനത്തു ലഹൂ നൂറാ, അവൻ അല്ലാഹു ഒരു പ്രത്യേക പ്രഭ അവൻ്റെ മുഖത്ത് അല്ലാഹു കൊടുക്കുന്നു, വെളിച്ചം നൽകുന്നു. വ ബുർഹാന, ആഖിറത്തിൽ അവൻ വരുമ്പോൾ അവന് അതിന് രേഖ അല്ല കൊടുക്കുന്നു, തെളിവ് കൊടുക്കുന്നു. അവൻ്റെ കൈകാലുകളിൽ നിന്നുള്ള പ്രത്യേക പ്രകാശമാണത്. അതോടൊപ്പം വനജാത്തൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ പരിപൂർണ വിജയവും രക്ഷയും അവന് കൊടുക്കുകയാണ്. അതേ സമയത്ത് വമല്ലം യുഹാഫിൽ അലൈഹാ, അഞ്ചു നേരത്തെ നിസ്കാരത്തെ കൃത്യനിഷ്ഠയോടെ ആരെങ്കിലും കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ എന്താണ് അവന് വരാൻ പോകുന്നത്? ലം യകുല്ലഹു നൂറുൻ, അവൻ്റെ മുഖത്ത് ഈമാനിൻ്റെ വെളിച്ചമുണ്ടാകുകയില്ല. വലാ ബുർഹാനുൻ, പരലോകത്തവന് തെളിവുണ്ടാവുകയില്ല. വലാ നജാത്തുൻ, രക്ഷയും ഉണ്ടാവുകയില്ല. മാത്രമല്ല വകാന യൗമൽ ഖിയാമത്തി മഅ ഫിർഔന വ ഹമാന വ ഉബൈ ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹിം, ഈ മൂന്ന് ദുഷ്ടന്മാരെ കൂടെയായിരിക്കും മഹ്ശറിൽ അല്ലാഹു അവൻ ഒരുമിച്ച് കൂട്ടുക. സ്വാലിഹീങ്ങളെ സുമ്രത്തിൽ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഭരണാധികാരിയാണ് ഒന്ന്. മൂന്നാളുടെ പേര് നബി പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ആദ്യം പറഞ്ഞത് ഫിർഔനാണ്, ഫറോവ. അയാൾ രാജാവാണ്, ഒരു രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ സർവാധിപതിയാണ്. ആ രാജാവ് എന്ന് പറയുന്ന പരിധിയിലെത്തുമ്പോൾ അയാളെ മനസ്സിന് അഹങ്കാരമുണ്ടാകും, ഞാൻ എന്തിനാ മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കുന്നത്. അതുകൊണ്ട് ഫറോവ പറഞ്ഞു, അന റബ്ബുക്കുമുല്ലാല, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ്. ആ ധിക്കാരിയുടെ കൂടെയാണ് നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സന്നദ്ധനല്ലാത്തവനെ അള്ളാഹു നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത്. രണ്ടാമത് നബി പറഞ്ഞ ആളാരാ? ഹാമാനാണ്. അയാൾ ജനപ്രതിനിധിയാണ്, രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, അയാൾ മന്ത്രിയാണ്. ആ മന്ത്രി എൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് നിസ്കാരം വേണ്ട പോലെ നിർവഹിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഏത് വലിയ രാജാവാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും റബ്ബിൻ്റെ മുമ്പിൽ അതാ ചിറകൊടിഞ്ഞു നിൽക്കണം. അല്ലാഹു അക്ബർ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അയാളെ മനസ്സിലേക്ക് വരുന്നത്, ഞാനല്ല ഇവിടെയുള്ള വലിയവൻ, കച്ചവടക്കാരൻ കരുതും പറയുമ്പോഴെന്താ, എൻ്റെ കച്ചവടത്തേക്കാൾ വലുത് അല്ലയാണ്. എം പി പറയുമ്പോൾ എന്നെക്കാൾ വലിയവൻ അല്ലയാണ്. എം എൽ എ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ വലിയവൻ അല്ലയാണ്. പണ്ഡിതൻ പറഞ്ഞാൽ, പാമരൻ പറഞ്ഞാൽ, പണക്കാരൻ പറഞ്ഞാൽ, പണിക്കാരൻ പറഞ്ഞാൽ, എല്ലാവരും വിനയമുള്ളവരാകുന്നു. അങ്ങനെ മനുഷ്യനെ അടിമുടി സംസ്കരിക്കുന്ന വിനയത്തിൻ്റെ വിധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഇബാദത്താണ് നിസ്കാരം.
ആ നിസ്കാരത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. ഭരണത്തിന്റെ പേരിലാണെങ്കിൽ അത്തരക്കാർ ആരുടെ കൂടെയാണ്? ഹാമാന്റെ കൂടെയാണ്. പിന്നെ അതാ നാട്ടുമൂപ്പന്മാരുണ്ട്, കുറെ ആളുകൾ വലിയ വലിയ പ്രമാണികളാണ്, അവരുടെ കയ്യിൽ പണമുണ്ട്. ആ പണക്കൊഴുപ്പിലാണ് അവർ നിസ്കാരത്തിന്റെ കാര്യം മറന്നുകളയുന്നത്. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഉബയ്യ് ബിൻ ഖലഫ് എന്ന ദുഷ്ടനെ നബി തങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആരാണ് ഈ ഉബയ്യ് ബിൻ ഖലഫ്? പുന്നാര നബി തങ്ങളുടെ പവിത്രകരം കൊണ്ട് മരണം വരിക്കേണ്ടി വന്ന ഒരേ ഒരു ദുഷ്ടൻ അയാളാണ് ഉബയ്യ് ബിൻ ഖലഫ്. മക്കയിലതാ റസൂലുള്ള നടന്നു പോകുമ്പം ഉബയ്യ് അയാളുടെ പ്രൗഢമായ വാഹനത്തിൽ കയറി, അയാൾ പ്രത്യേക തീറ്റ കൊടുത്ത് പോറ്റി വളർത്തുന്ന കുതിരപ്പുറത്ത് കയറിയിട്ട് നബി തങ്ങളെ നോക്കി പറയും, ഇടക്കിടക്ക് മുഹമ്മദേ, ഈ കുതിരപ്പുറത്തിരുന്ന് നിന്നെ ഞാൻ കൊന്നുകളയും. വല്ലാതെ പറഞ്ഞപ്പോ ഒരു ദിവസം അവിടുത്തെ നാവുകൊണ്ടങ്ങ് പറഞ്ഞുപോയി, നേർ എതിരെയായിരിക്കും സംഭവിക്കുക, എന്റെ കൈകൊണ്ട് നീയായിരിക്കും കൊല്ലപ്പെടുക. ഉബയ്യ് ബിൻ ഖലഫ പരിഭ്രമിച്ചു. അയാൾക്കറിയാം നബിതങ്ങളിൽ അയാൾക്ക് വിശ്വാസമില്ലെങ്കിലും അള്ളാഹനെ അംഗീകരിക്കുന്നില്ലെങ്കിലും മുഹമ്മദ് നബിതങ്ങളുടെ ജീവിതം കുട്ടിക്കാലം മുതൽക്ക് നേർക്ക് നേരെ കണ്ട മനുഷ്യനാണ്. മുഹമ്മദ് നബി നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്നുറപ്പുള്ള ഉബയ്യ് ബിൻ ഖലഫ പേടിച്ചു പറക്കുകയാണ്. ബദർ യുദ്ധം കഴിഞ്ഞു. ഉഹദ് രണാങ്കണത്തിലേക്ക് പോകാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആളുകൾ തയ്യാറെടുക്കുന്നു. ഉബയ്യ് ബിൻ ഖലഫും യുദ്ധത്തിന് പോകണം, പക്ഷേ മക്കയുടെ നേതാവാണ്, അയാൾ പോകുന്നില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, പറ്റില്ല, നിങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാർ വയ്യോട്ടടിച്ചാൽ നമ്മളെ ചെറുപ്പക്കാർ വരുമോ? ഇയാൾക്ക് ആശങ്കയാണ്. നിക്കപ്പുറതിയില്ലാതെ കുതിരപ്പുറത്ത് കയറേണ്ടി വന്നു. ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങളുടെ ആ മക്കയിലെ മുഹമ്മദ് പഴയ കൂട്ടുകാരൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങളെ മുഹമ്മദ് കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഞാന് നാലും പോയിട്ട് എങ്ങനെങ്കിലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. നിവൃത്തിയില്ല. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അബൂ സുഫിയാൻ ഉഹദിലെത്തി. അവിടെ എത്തിയപ്പോ ഇയാൾക്കൊരു പ്രത്യേക വെപ്രാളവും ബേജാറും. അയാൾ വിളിച്ചു വിളിച്ചു പറയുന്നു, മുഹമ്മദ് രക്ഷപ്പെട്ടാൽ ഞാൻ കൊല്ലപ്പെടും, അതുകൊണ്ട് മുഹമ്മദിനെ ഞാൻ കൊല്ലുകയാണ്. അയാളതാ പ്രത്യേക ഒരു ഭ്രാന്തന്റെ ശൈലിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ് കുതിരപ്പുറത്ത്. സ്വഹാബത്ത് അയാളെ തടയുന്നു. നബി പറഞ്ഞു, വേണ്ട, അയാളെ എൻ്റെ അടുത്തേക്ക് വിട്ടോളൂ. ഇയാൾ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ഓടിച്ചെന്നു. സർവായുധ വിഭൂഷിതനാണ്, ശരീരത്തിൽ മുഴുവനും പടയങ്കി, ഒരു ദ്വാരം പോലുമില്ല കണ്ണ് അല്ലാതെ. അള്ളാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയുടെ കയ്യിൽ നിന്നും ചെറിയ ഒരു കമ്പി ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ടതാ ആ ചാട്ടുളി ഇയാളുടെ നേർക്കൊരറ്റ് ഏറുകൊടുത്തു. ആ വടവിലൂടെ കണ്ണിൻ്റെ താഴെ ചെറിയൊരു പോറലുണ്ടാക്കി ആ ചാട്ടുളി താഴെ വീണു. ഉടനെ തന്നെ അതാ കുതിരപ്പുറത്ത് നിന്ന് ഉബയ്യ് ബിൻ ഖലഫ് പിടച്ചുകൊണ്ട് താഴെ വീഴുകയാണ്, നിലവിളിച്ചു കരയുകയാണ്, ഖത്തലനീ മുഹമ്മദ്, ഖത്തലനീ മുഹമ്മദ്. വല്ലാത്ത അട്ടഹാസം. അബൂ സുഫിയാൻ ഓടി വന്ന് ചോദിച്ചു, എന്താ പറ്റിയത്? മുറിവ് പരിശോധിച്ചപ്പം ചെറിയൊരു പോറലാണ്. അബൂ സുഫിയാൻ ചോദിച്ചു, അല്ല ഉബയ്യേ, നിങ്ങൾ എന്താ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ നിലവിളിക്കുന്നത്? നമ്മുടെ ചെറുപ്പക്കാരെ ആത്മവീര്യം ചോർന്നു പോകൂലേ? അതേ ഉബയ്യ് ബിൻ ഖലഫ് പറയുകയാണ്, നിങ്ങൾക്കറിയോ ഞാൻ ഈ അനുഭവിക്കുന്ന വേദന ഹിജാസിലെ മുഴുവൻ ജനങ്ങൾക്കും വീതിച്ചു കൊടുത്താൽ അവർ മുഴുവനും ചത്തുപോകും, അത്രയും വലിയ വേദനയുണ്ട്. ഈ കുന്തം കൊണ്ട് എറിയണ്ട, മുഹമ്മദെങ്ങാനും എൻ്റെ ശരീരത്തിൽ തുപ്പിയാൽ തന്നെ ഞാൻ കൊല്ലപ്പെട്ടു പോകും. ഇയാൾ വിളിച്ചു പറയുകയാണ്. അവസാനം ഇവർ സമാധാനിപ്പിച്ചെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് മക്കയിലെത്തുന്നതിന് മുമ്പായി ഈ ദുഷ്ടനായ ഉബയ്യ് ബിൻ ഖലഫ് എന്ന നാട്ടുപ്രമാണി മരിച്ചു വീണിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ദുഷ്ടന്മാരോടൊപ്പമാണ് നിസ്കാരം മുറ പോലെ നിർവഹിക്കാത്തവർ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവാജിറിൽ രേഖപ്പെടുത്തിയ നിസ്കാരത്തിൻ്റെ പേരിലുള്ള 15 നേട്ടകോട്ടങ്ങളുണ്ട്. ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്, അന്നമൻ ഹഫല അലസ്സലാ, ആരെങ്കിലും നിസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിച്ചു പോരുകയാണെങ്കിൽ അക്രമഹുല്ലാഹു ബിഹംസ് ഹിസാൽ, 5 കാര്യങ്ങൾ നൽകി അള്ളാഹു അവനെ ആദരിക്കും.
നിസ്കാരം ഭംഗിയായി നിർവഹിക്കുന്നവന് അഞ്ച് ആദരവാണ്. ഒന്ന്, അള്ളാഹു തആല ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെ അവനെ തൊട്ട് ഉയർത്തിക്കൊടുക്കും. എത്ര മക്കളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് നിസ്കാരം ഭംഗിയായി നടക്കുന്നവനാണോ ആ സമയം വരുമ്പം അത് അല്ല അങ്ങോട്ട് നിറവേറ്റി കൊടുക്കും. നമ്മൾ കാണലില്ലേ ചില ആൾക്കാർക്ക് 7 പെൺകുട്ടികളാ 10 പെൺകുട്ടികളാ എന്താ ഉള്ളത്, ആകെ ഒരു പൊര അല്ലെങ്കിൽ അതുമില്ല, പക്ഷേ അവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരം നിലനിർത്തുന്നവനെ ഒന്നാമത് ആദരിക്കുന്നത് അങ്ങനെയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അദാബൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. വല്ലാത്ത ദുരന്തമാണ് ഖബറിലുള്ളത്. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. മൂന്നാമത് വയൂത്തിഹില്ലാഹു കിതാബഹു ബിയമീനി, നാളെ മഹ്ശറയിൽ ഓരോരുത്തരും ജീവിതത്തിന്റെ ഏട് അത് നമ്മൾ ഏറ്റുവാങ്ങേണ്ട സന്ദർഭമുണ്ടാകും. വലങ്കയ്യിൽ കിട്ടിയാൽ അത് വിജയസൂചനയാണ്. നിസ്കരിക്കുന്നവർക്ക് വലത്തേ കയ്യിലാണ് അള്ളാഹു ഏട് നൽകുന്നത്. ആ നേട്ടത്തിൻ്റെ പുറമെ നാലാമത് വയമുറു അലസ്വറാത്തി കൽബർക്ക്, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നരകത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകണം. നരകത്തിൻ്റെ മുകളിൽ ഒരു നേർത്ത പാലമുണ്ട്, ആ സ്വറാത്ത്. ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളതാ മിന്നെറിയുന്ന സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശവേഗതയിലാണ് പലരും. ആ പ്രകാശത്തിൻ്റെ വേഗതയാണ് നിസ്കാരം മുറ പോലെ നിർവഹിച്ചവർക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു അത്തരം രംഗങ്ങളിൽ നമുക്ക് സലാമത്ത് തരട്ടെ. അഞ്ചാമതായി എവിടുന്ന് പറയുന്നു, വയദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, കാര്യമായ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് അവന് പ്രവേശം ലഭിക്കുന്നു. ഈ 5 ബഹുമാനങ്ങളാണ് നിസ്കാരം ഭംഗിയായി നിർവഹിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്നത്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും പിന്നോട്ട് പോയാൽ, അതിനെ നിസ്സാരമായി കണ്ടാൽ, അല്ല നൽകുന്നത് 15 ശിക്ഷകളാണ്. ഞാനിത് പറയുമ്പം പ്രിയപ്പെട്ടവരെ, ഈ നേരത്തെ ഞാൻ പരാമർശിച്ച ഉബയ്യ് ബിൻ ഖലഫില്ലേ, ആ ഉബയ്യ് ബിൻ ഖലഫിന്റെ ഈമാനെങ്കിലും നമുക്കുണ്ടാകണം. അയാൾ മുസ്ലിമല്ല, അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ റസൂലുള്ള പറഞ്ഞത് സംഭവിക്കുമെന്ന് അയാൾ വിശ്വസിച്ചല്ലേ അയാൾ നിലവിളിച്ചത്. ആ ഈമാനെങ്കിലും നമ്മളെ കൽബിലുണ്ടെങ്കിൽ നിസ്കരിക്കാത്തവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞത് അത് നടക്കുക തന്നെ ചെയ്യും കേട്ടോ. പ്രവാചകൻ എന്ന് പറയുന്നത് ഭാവിയിൽ വരാനുള്ളത് പ്രവചിക്കുന്ന ആളാണ്. പറഞ്ഞത് പാളുകയില്ല, ഉറച്ചു വിശ്വസിച്ചോളൂ. അവിടുന്ന് പറയുന്നു 15 ശിക്ഷയുണ്ട്. അതിൽ ഹംസും ഫി ദുനിയാ, 5 ദുനിയാവിൽ തന്നെ കിട്ടും. വസലാസുന്ന ഇന്ദൽ മൗത്ത്, 3 ദുനിയാവിൽ നിന്ന് വിട പറയുന്ന മരണവേളയിലാണെങ്കിൽ. വസലാസും ഫി ഖബരിഹി, 3 ഖബറിൽ വെച്ചാണ്. വസലാസുന്ന ഇന്ദ ഖുറൂജിഹി മിനൽ ഖബർ, ബാക്കി 3 ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോകുമ്പോഴാണ്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞിട്ട് അവസാനം അവിടുന്ന് പറയുന്നു, ഫ അമ്മല്ല വാത്തി ഫി ദുനിയാ, നിസ്കരിക്കാത്തവർക്ക് ദുന്യാവിൽ അല്ല കൊടുക്കുന്ന ശിക്ഷ ഒന്ന് ഏതാണ്, തുൻസവുൽ ബറക്കത്തു മിൻ ഉമരിഹി, അവന്റെ ആ ആയുസ്സിൽ നിന്ന് ബറക്കത്ത് അള്ളാഹു ഊരിയെടുക്കും. ആയുസ്സിന് ബറക്കത്തുണ്ടാകുന്ന വലിയൊരു വിഷയ. ചില ആളുകൾ നിങ്ങൾ നോക്ക്, എന്തു ഹതഭാഗ്യര, ഒരുപാട് സ്വത്തുണ്ട്, മക്കളുണ്ട്, കഴിവുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഇവർ എന്നും കോടതിയിലാ, എന്നും പോലീസ് സ്റ്റേഷനല്ല. ഒരു ദിവസം അയാൾക്ക് സമാധാനത്തോടുകൂടെ നിൽക്കാൻ കഴിയൂല. ഇതെന്താ, ഹതഭാഗ്യരാണ്. ആയുസ്സിൽ അവർക്ക് എന്തില്ല, ബറക്കത്തില്ല. പിന്നെ ചില ആളുകൾ വേറെ കോലത്തിലുണ്ടാകുക, 80 ജീവിക്കണം, ഇതുവരെ ഗവൺമെന്റ് ഉദ്യോഗം അല്ലെങ്കിൽ വലിയ ബിസിനസ്സാ, പക്ഷെ എന്താ ഉണ്ടാക്കിയത്, ഒന്നുമില്ല. കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്, ഗൾഫിലായിരുന്നു, 30 എന്താ ഉള്ളത്, ഒന്നുമില്ല. എത്ര ആളെ കാണും നമ്മൾ അങ്ങനെ. എന്താണ് അതിൻ്റെ സ്വഭാവം അറിയുങ്ങൾ, നിസ്കാരത്തിന് കൃത്യനിഷ്ഠതയില്ല. അവൻ്റെ ജീവിതത്തിനല്ല ബറക്കത്ത് കൊടുക്കൂല. അള്ളാഹു അവൻ്റെ ബറക്കത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസാനി തുഹ്മാ സീമാ ഉസ്സാലിഹീന മിൻ വജ്ഹിഹി, നിസ്കരിക്കാത്തവൻ്റെ മുഖത്ത് നിന്ന് സ്വാലിഹീങ്ങളുടെ അടയാളം അള്ളാഹു എടുത്തുകളയും. എത്ര നിറമില്ലാത്തവനാണെങ്കിലും
ഒരു ബസ്സിൽ നിങ്ങൾ കയറിയിട്ട് സീറ്റ് ഒന്ന് പരിശോധിക്കുക, ഇരിക്കുന്നവരെ മുഖത്തു നോക്കിയാൽ മുസ്ലിമാരാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകുന്നു. എന്തുകൊണ്ടാണ്? ഈമാനിൻ്റെ ഒരു പ്രഭ അള്ളാഹു നിസ്കരിക്കുന്നവൻ്റെ മുഖത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ കണ്ടാൽ പേര് ചോദിക്കാതെ നമുക്ക് മതം തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിസ്കരിക്കാത്തവനായിരിക്കും അവൻ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മൂന്നാമത് റസൂലുള്ള പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല, കുല്ലു അമലിൻ യഅമലുഹു ലാ യഅജുറുല്ലാഹു അലൈ, നിസ്കരിക്കാത്തവൻ മറ്റ് എന്ത് അമല് ചെയ്താലും അതിന് അള്ളാഹു കൂലി കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നാലാമത്തതായി പറയുന്നത്, ലാ യുർഫഉ ലഹു ദുആഉൻ ഇലസ്സമാ, നിസ്കരിക്കാത്തവൻ മനമുരുകി പ്രാർത്ഥിച്ചാലും അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല. പ്രാഥമികമായ നന്ദിബോധമാണ് നിസ്കാരം. അത് ചെയ്യാത്തവന് അള്ളാഹുവോട് ചോദിക്കാൻ അധികാരം തന്നെ ഇല്ല. അള്ളാഹു അവൻ്റെ പ്രാർത്ഥന കബൂൽ ചെയ്യുന്നില്ല. പ്രാർത്ഥന സ്വീകരിക്കാത്ത നിലക്ക് അല്ല റഹ്മത്ത് ചൊരിയും. അത് കാഫിരിയങ്ങൾക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അത് അല്ല റഹ്മാനായതുകൊണ്ടാണ് ദുആക്ക് ഇജാബത്ത് എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് തരണമെങ്കിൽ എന്തു വേണം? നിസ്കരിക്കണം. അഞ്ചാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലൈസ ലഹു ഹഖുൻ ഫീ ദുആഇ സ്വാലിഹീൻ, നിസ്കരിക്കാത്ത മനുഷ്യന് സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കാളിത്വം ലഭിക്കൂല. നോക്കൂ, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ലോകത്തുള്ള സർവ മുഅ്മിനീങ്ങളും പള്ളിയിൽ ജുമാ ഖുത്ബയിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ആ ദുആന്റെ ഒരു ഫലം നമുക്ക് കിട്ടും. എന്നാൽ നിസ്കരിക്കാത്ത മനുഷ്യന് അതിൽ പങ്കാളിത്തമില്ല. നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഈ സ്വാലിഹീങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് നിസ്കരിക്കാത്തവൻ അതിൽ പങ്കാളിത്തമില്ല. എന്തൊരു ദൗർഭാഗ്യമാണത്! അള്ളാഹു നിസ്കരിക്കുന്നവരും നമ്മളെ പെടുത്തി തരട്ടെ. ഇങ്ങനെയുള്ള അഞ്ച് ദുരന്തങ്ങൾക്ക് പുറമേ, നിസ്കരിക്കാത്തവനെ മരണവേളയിൽ കാത്തു നിൽക്കുന്നത് എന്താണ് ചെറുപ്പക്കാരെ? നാട്ടിൽ വലിയ നേതാവായിരിക്കും, വലിയ പ്രൗഢിയുള്ളവനായിരിക്കും, പക്ഷേ നിസ്കാരം മുറപോലെ നിർവഹിച്ചില്ലെങ്കിൽ മരണസമയത്ത് നിന്ദ്യനായി മരിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ മുഖം കാണാൻ പറ്റാത്ത ദയനീയ അവസ്ഥ, ആ മരണത്തിൻ്റെ രംഗം ഇത്രയും വലിയൊരു നേതാവിന് സംഭവിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും പറയും അത്രയും നീചമായൊരു മരണമായിരിക്കും നിസ്കരിക്കാത്തവന് കാത്തു നിൽക്കുന്നത്. അല്ലാഹു കാത്തുമാറാകട്ടെ. മൂന്നാമത് റസൂലുള്ള പറയുന്നു, വയമൂത്തു ജുആ, വല്ലാത്ത വിശപ്പ് സഹിച്ചല്ലാതെ നിസ്കരിക്കാത്തവന് മരിക്കാൻ കഴിയൂല. നിസ്കരിക്കാത്തവൻ പട്ടിണി കിടന്നോ ഇനി വയറ് നിറച്ചു തിന്നാൽ തന്നെയും വിശപ്പോടുകൂടെയായിരിക്കും അവൻ മരിക്കുക. നാലാമത് പറഞ്ഞു, യമൂത്തു അത്ഷാന, മൂന്നാമത് പറയുന്നു അവൻ വല്ലാത്ത ദാഹത്തോടുകൂടെ മരിക്കേണ്ടി വരും. വലോ സുഖിയ ബിഹാറു ദുന്യാ മാറവിയ മിൻ അത്ഷിഹീ, ഒരു പക്ഷേ ഈ കടലിലെ മുഴുവൻ വെള്ളവും ഇവനെ കുടിപ്പിച്ചാലും ഇവൻ്റെ ദാഹം ക്ഷമിക്കുകയില്ല. അത്രയും ദാഹത്തോടുകൂടെ ആയിരിക്കും നിസ്കരിക്കാത്ത മനുഷ്യൻ്റെ മരണമുണ്ടാകുക. അല്ലാഹു നമ്മ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഅമ്മല്ലത്തി തുസീബുഹു ഫീ ഖബ്രിഹി, നിസ്കരിക്കാത്തവനെ ഖബറിൽ കാത്തു നിൽക്കുന്ന ഭയാനകമായ അദാബ്, റസൂലുള്ളാഹി ഇതുങ്ങൾ താക്കീതോടെ പറയുന്നു, ഫല്ലൂല, ഒന്നാമതായി ഈ നിസ്കരിക്കാത്ത മനുഷ്യൻ്റെ ജനാസ ഖബറിലേക്ക് അങ്ങിറക്കി വെക്കുമ്പോൾ يليق عليه القبر حتى تختلف اضلاعه, അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കുമാർ ആ ഖബറദാവൻ അതിൽ വെച്ച് ഇടുക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. നിസ്കരിക്കാത്തവനെ ഖബർ സ്വീകരിക്കുന്നത് ഇറുക്കി അവനെ അതാ ഞെക്കിക്കൊന്നുകൊണ്ടാണ്. വസാനിയത്തു, രണ്ടാമത് ഖബറിൽ അവനുള്ള ശിക്ഷ, യൂക്കതു അലൈഹിൽ ഖബറു നാറാ, രാവിലെയും വൈകുന്നേരവും അവന് ഖബറിലതാ പ്രത്യേകമായ നരകത്തിൻ്റെ ശിക്ഷ തന്നെയുണ്ട്. അത് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഫയതഖല്ലബു അലൽ ജംരി
ലൈലം വനഹാറ രാവും പകലുമെല്ലാം തീക്കനലിന്റെ മേലെ തിരിച്ചും മറിച്ചും മത്സ്യത്തെ പൊരിക്കുന്നത് പോലെ കബലിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തവന്റെ ശിക്ഷ യുസല്ലത്തു അലൈഹി ഫീ ഖബരിഹി സുബാൻ, കബറിലതാ ഒരു സർപ്പത്തെ അവനെ ശിക്ഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. ആ സർപ്പത്തിന്റെ പേര് ആ ശുജാഉല്ലഖറ, ശുജാഉല്ലഖറ എന്നാണ് അതിന്റെ പേര്. ഐനാഹു മിന്നാർ, അതിന്റെ കണ്ണിൽ നിന്നിങ്ങനെ തീപ്പാറുകയാണ്. ഈ പാമ്പതാ പ്രത്യക്ഷപ്പെട്ടിട്ട് മനുഷ്യനോട് പറയുന്നു, അന ശുജാഉല്ലഖറ, ഞാൻ ആരാണെന്നറിയുമോ? ഞാനാണ് ശുജാഉല്ലഖറ എന്ന സർപ്പം. വസൗത്തുഹു മിസ്ലർ റഅദിൽ ഖാസിഫ്, കാതടപ്പിക്കുന്ന ഇടിയുടെ ശബ്ദമാണ് ഈ വലിയ സർപ്പത്തിന്റെ ശബ്ദം. ഇത് കേൾക്കുന്നതോടെ മനുഷ്യൻ കിടുകിട വറക്കുകയാണ്. എന്നിട്ട് സർപ്പം പറയുന്നു, മനുഷ്യ അമറനീ റബ്ബി അന്നദ്രിബക, നിന്നെ കൊത്തിക്കൊണ്ടേയിരിക്കാൻ എന്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുകയാണ്. അലാ തളിയൈ സ്വലാത്തി സുബഹി, സുബഹി നിസ്കാരം നീ കളാക്കിയതിന്റെ പേരിൽ സൂര്യൻ ഉദിക്കുന്നതുവരെ നിന്നെ കൊത്താനാണ് റബ്ബ് എന്നെ ഏൽപ്പിച്ചത്. ലുഹർ നിസ്കാരം കളാക്കിയതിന്റെ പേരിൽ അസർ വരെ കൊത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അസർ കളാക്കിയതിനു മരിബ് വരെ, അതിൽ ഇശ വരെ, ഇശക്ക് സുബഹി വരെ. ഇങ്ങനെ നിരന്തരം അഞ്ചു വക്ത നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാനെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പാമ്പ് സംസാരിക്കുന്ന രംഗം. അള്ളാഹു നമുക്ക് കാവലേകുമാറാകട്ടെ. ഇതാണ് നിസ്കരിക്കാത്തവനെ കബറിൽ കാത്തു നിൽക്കുന്നത്. അവസാനമായി റസൂലുള്ള പറയുന്നു, കബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്ര നടക്കുമ്പോൾ എന്താണ് ഇവന് ലഭിക്കാൻ പോകുന്നത്? അതെ, ഫസിദ്ദത്തുൽ ഹിസാബ്. മറ്റുള്ളവരെ വിചാരണ പോലെയല്ല നിസ്കരിക്കാത്തവന്റെ വിചാരണ. റസൂലുള്ള പറഞ്ഞു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ, അന്ത്യനാളിൽ ആദ്യമായി കർമ്മപരമായ കാര്യങ്ങളിൽ വിചാരണ നടക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. അത് ആരെങ്കിലും ഭംഗിയായി പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ആണെങ്കിൽ, ഇനിയുള്ള വിഷയങ്ങളെ അള്ളാഹു അത്ര ഗൗരവത്തോടെ കാണൂല. ഒരുപാട് വിട്ടുവീഴ്ചയാണ്. പിന്നെ ശരിയോട് ശരിയാണ്. ആദ്യത്തെ നിസ്കാരം ക്ലിയർ ആയാൽ അവൻ രക്ഷപ്പെട്ടു. പിന്നെ ചെറിയൊരു വിചാരണയേ ഉണ്ടാവൂ. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പരാജയമാണെങ്കിൽ, ഇനിയുള്ള ഓരോ ഇടപാടുകളുടെ വിഷയവും മറ്റുള്ള കാര്യങ്ങളും കർശന പരിശോധനയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ശിദ്ദത്തുൽ ഹിസാബ്. രണ്ടാമത് വസഹത്തുർ റബ്ബി. എല്ലാ രാജാക്കന്മാരും അഹങ്കാരികളും അവിടെ മുട്ടുമടക്കുന്ന ദിവസമാണ്. ഇവിടെ നാഥന്റെ മുമ്പിൽ തലകുനിക്കാൻ മടി കാണിക്കുന്നവരോട് മഹ്ശറയിൽ വെച്ച് അള്ളാഹുവിനൊരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുല്യോം, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? ഇന്ന് ആരുടെ കയ്യിലാണ് രാജഭരണമുള്ളത്? ആർക്കുമാത്രമാണ് ഇവിടെ അധികാരമുള്ളത്? എല്ലാ മനുഷ്യരും ഒരേ സ്വരത്തിൽ പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാവരെയും അതിജയിക്കാൻ അതിശക്തനായ കരുത്തുള്ള പടച്ച റബ്ബിനല്ലാതെ ഇന്നത്തെ ദിവസത്തിൽ അധികാരമില്ല. വലിയ വലിയ പ്രധാനമന്ത്രിമാർ, വലിയ വലിയ തന്ത്രജ്ഞന്മാർ, രാഷ്ട്രനായകന്മാർ ആയുധം വെച്ച് റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കും. ഇവിടെ മുട്ടുമടക്കാൻ മടി കാണിച്ചവർ മഹ്ശറയിൽ തലകുനിച്ച് നിൽക്കുകയാണ്. ആ ദിവസത്തിൽ റബ്ബിന്റെ തൃപ്തിയല്ലാതെ സമാധാനത്തിന് വേറെ ഒരു പോംവടിയില്ല, ഒരൊറ്റമൂലിയില്ല. അവിടെയാണതാ വസഹത്തു റബ്ബി. നിസ്കരിക്കാത്തവനക്കുള്ള റബ്ബിന്റെ കോപമാണ്. ഇനി എവിടേക്ക് അഭയം തേടും? ഏത് രാജാവിന്റെ സമീപത്തേക്ക് ചെല്ലും? അള്ളാഹു നമ്മളെ ബോധമുള്ളവരിൽ പെടുത്തിത്തരട്ടെ. അഖിമിസ്സലാ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ ഉപദേശം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുർആനിൽ ഉദ്ധരിച്ചത് എന്നെയും നിങ്ങളെയും ബോധമുള്ളവരാക്കാനാണ്. നമ്മളെ കൽബല്ലാഹു നന്നാക്കി തരട്ടെ. അവസാനം റസൂലുള്ള പഠിപ്പിച്ചു, മൂന്നാമത് അവിടെ അവനെ കാത്തിരിക്കുന്നത് വദുഖൂലുന്നാർ, നരകപ്രവേശമാണ്. അള്ളാഹു നമുക്ക് കാവലേകട്ടെ. സുബ്ഹാന ജല്ല ജലാലു, എന്തൊരു മാരകമായ ശിക്ഷയാണ് നരകത്തിൽ അവനെ കാത്തു നിൽക്കുന്നത്.
നരകവാസികൾ അവരിങ്ങനെ നരകത്തിൽ ഞെരിപിരി കൊള്ളുമ്പം ദുന്യാവിലവരെ കൂട്ടുകാരായ പരിചയക്കാരായ പല നിലക്കും ബന്ധമുള്ള ആളുകൾ സ്വർഗത്തിലുണ്ടാകും. അവരവിടെ ചർച്ച തുടങ്ങുകയാണ്, പി ജന്നാത്തിയതസാഅലൂൻ. സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ ചർച്ച, എങ്ങനെയാണ് ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത്? നരകത്തിലേക്ക് ഒരു കാഴ്ചക്ക് അല്ലാഹു അവസരം കൊടുക്കും. നിങ്ങളുടെ കൂട്ടുകാരായ, നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുള്ള, പലയിടത്ത് വെച്ച് നമുക്ക് സഹായം തന്നിട്ടുള്ള, നമ്മളുമായി ബന്ധമുള്ള കൂട്ടുകാർ പലരെയും നരകത്തിലാണ് കാണുന്നത് പടച്ചവനെ. എന്തായിരിക്കും അവരൊക്കെ നരകത്തിൽ കിടക്കാനുള്ള കാരണം? സ്വർഗത്തിലുള്ള ആളുകൾ കൂടിയിരുന്ന് ചർച്ച നടത്തുകയാണല്ലോ പറയുന്നു. ഫീ ജന്നാത്തിയതസാഅലൂന അനിൽ മുജ്രിമീൻ. ഹതഭാഗ്യരായി നരകത്തിലെത്തിയ തെറ്റുകാരെ സംബന്ധിച്ചവർ ചർച്ച നടത്തുന്നു. എന്നിട്ടവർ ചോദിക്കും, നരകത്തിൽ നിന്ന് കാണുന്ന കൂട്ടുകാരനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ. അല്ല കൂട്ടുകാരെ, നിങ്ങളെങ്ങനെ നരകത്തിലെത്തിപ്പോയി? ഞങ്ങളെ വയലിൻ്റെ സദസ്സിൽ നിങ്ങളുണ്ടായിരുന്നല്ലോ, ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ, നിങ്ങളെന്തേ ഞങ്ങളെ കൂടെ സ്വർഗത്തിലെത്താതെ നരകത്തിലെത്തിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അവരാദ്യം പറയുന്ന മറുപടി എന്താണെന്നല്ലേ? കാലൂ ലം നക്കു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. അവിടെ വെച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. എന്നിട്ടവർ പറയും, വലം നക്കുനു തഈമുൽ മിസ്കീൻ. പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് ശുത്തടക്കാൻ എന്തെങ്കിലും നൽകണം, പട്ടിണിപ്പേക്കോലങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങളതിന് തയ്യാറാകാത്തവരാണ്, ഞങ്ങളതിന് തയ്യാറായിട്ടില്ല. അവസാനം അവരതാ പറയുന്നു, അതോടൊപ്പം വക്കുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഭൗതികമായ കാര്യങ്ങളിൽ ഊളിയിട്ട് അത്തരം വിഷയങ്ങളിൽ വ്യാപൃതരായി സ്പോർട്സും സിനിമയും മറ്റ് കളികളുമായി നടന്നവരോടൊന്നിച്ച് ഞങ്ങളും ദുന്യാവിൻ്റെ കാര്യത്തിലങ്ങ് ഊളിയിട്ട് പോയി, ശ്രദ്ധ മുഴുവനും അവിടെയായിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നരകത്തിലെത്തിയത്. അതോടൊപ്പം കുന്നുക്കദ്ദിബുബിയോമിദ്ദീൻ, പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം തരുന്ന ഇങ്ങനെയുള്ള ഒരു ദിവസം വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട പോലെ ബോധമുണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഞങ്ങൾക്ക് ബോധം വന്നത്, ഇപ്പോഴാണ്. ഹത്താ അഥാനൽ യഖീൻ, മരണമാകുന്ന ഏറ്റവും ഉറപ്പുള്ള സംഗതി, അത് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ബോധമുണ്ടായത്. അതുവരെ ഞങ്ങൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ഇങ്ങനെ അവിടെ വെച്ച് നരകക്കാരൻ വിലപിച്ച് പറയുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് നിസ്കാരക്കാർക്ക് പോകണം. അള്ളാഹു അതാതിൻ്റെ കവാടങ്ങൾ എട്ടും തുറന്നു വെച്ച് നമ്മളെ വിളിക്കുകയാണ്, യാ ബാഖിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ അഖ്ബിൽ, നീ മുന്നോട്ട് വരിക. യാ ബാഖിയൽ ശർ, തിന്മയുടെ ഉപാസകനായ മനുഷ്യ, നീ അത് അവസാനിപ്പിക്കുക. അഖ്സിർ, നീയൊന്നത് നിർത്തുക. എന്നിട്ട് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ച് നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചു വെച്ച് സ്വർഗത്തിലേക്ക് ആളുകളെ റിക്കോർട്ട് ചെയ്യാനുള്ള പരിശീലനം നൽകുന്ന ഈ പവിത്രമായ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ മുറ പോലെ നിർവഹിക്കുന്നു നിസ്കാരം. ഇത് റമദാനോടുകൂടെ അവസാനിപ്പിക്കരുത്. ഇതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ട് വിശുദ്ധ റമദാനിനു ശേഷവും മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നമ്മോട് വസിയത്ത് ചെയ്ത, ലോകത്തിന് പഠിപ്പിച്ചു തന്ന ഇഖാമത്തുസ്സലാ, മുറ പോലെ നിർവഹിക്കണം നിസ്കാരം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.